ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിങ്കലായിരുന്നു, ആ വചനം സത്യദൈവമായിരുന്നു, സത്യദൈവം ത്രിത്വമായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. സി എസ് ഐ ചേങ്കോട്ട് പോണം. 7.5 പതിറ്റാണ്ട് പിന്നിട്ട് ഈ നാട്ടിൽ തല ഉയർത്തി നിൽക്കുന്ന പ്രകാശ ഗോപുരമായ ദേവാലയം, നമ്മെ ഒരു ജനസമൂഹമാക്കി മാറ്റിയ ദൈവീക സവിധാനം. സി എസ് ഐ ചേങ്കോട്ട് പോണ ഇടവകയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിൽ വളരെ സന്തോഷത്തോടെ പങ്കുചേരുന്നു. അഭൂതപൂർവമായ ഒരു വളർച്ചയാണ് ഈ ഇടവകയ്ക്ക് ദൈവം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവസന്നിധിയിൽ വളരെ വിനയത്തോടും കൃതാർത്ഥതയോടും നന്ദി അർപ്പിക്കുന്നതിനുള്ള അവസരമായി കരുതേണ്ടതുണ്ട്. ദൈവജനത്തിൻ്റെ ആശ്വാസ കേന്ദ്രമായും ആശ്രയസ്ഥാനമായും ചേങ്കോട്ടുകോണ ഇടവക തുടർന്നും അനുഗ്രഹീതമായി നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവത്തെ ആഴമായി സ്നേഹിക്കാനും സാക്ഷ്യ സമൂഹമായി നിലനിൽക്കാനും ദൈവം സഹായിക്കട്ടെ. ഏവർക്കും പ്ലാറ്റിനം ജൂബിലിയുടെ നന്മകൾ പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. സ്മൃതി എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന ഈ ഡോക്യുമെന്ററി നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ചേങ്കോട്ടുകോണം സി എസ് ഐ സഭ 75 വർഷം പൂർത്തീകരിച്ച് പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ സ്മൃതി 2016 എന്ന പേരിൽ ചെയ്യുന്ന ഡോക്യുമെൻ്ററി തികഞ്ഞ അഭിമാനത്തോടെയാണ് അവതരിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ മുറുകെ പിടിച്ച ഒരു ജനത ഒന്നുമില്ലായ്മയിൽ നിന്നും സമൃദ്ധിയിലേക്കും നന്മയിലേക്കും വളർന്ന ത്യാഗത്തിൻ്റെ സ്മരണകളാണ് സ്മൃതിയിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. പ്ലാറ്റിനം ജൂബിലി ചരിത്രം 5-ാം തലമുറയുടെ ചരിത്രത്തോളം വ്യാപ്തിയുള്ളതാണ്. കഷ്ടതയിലും ദാരിദ്ര്യത്തിലും താങ്ങും തണലുമായി ദൈവം കൂടെയുണ്ടെന്ന് വിശ്വസിച്ച പൂർവ്വപിതാക്കൾ ഈ പ്രദേശത്ത് തങ്ങളുടെ എല്ലാ ജീവിതാനുഭവങ്ങളിലും രക്ഷകനായ ദൈവത്തിൻ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞു. ദൈവത്തോടുള്ള അവരുടെ വിശ്വസ്തത തലമുറകൾക്ക് അനുഗ്രഹമാണ്. പിന്നിട്ട പാതകൾ മറക്കാതെയും മുന്നിലേക്കുള്ള ലക്ഷ്യത്തിന് പ്രാധാന്യം തിരിച്ചറിഞ്ഞു കരുത്തുറ്റ ഒരു ആത്മീയ ജീവിതം നയിക്കുവാൻ സി എസ് ഐ ചേങ്കോട്ടുകോണം സഭാസമൂഹത്തിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭപ്രതീക്ഷകളുമായി മുന്നേറുന്ന സി എസ് ഐ ചേങ്കോട്ടുകോണം സഭയ്ക്ക് എല്ലാവിധ നന്മകളും ഭാവുകങ്ങളും ആശംസിക്കുന്നു. പിതാക്കന്മാരെ നടത്തിയ ദൈവം ഈ ജനത്തോടും കൂടെയിരുന്ന് ഭാവി യാത്രയിൽ അനുഗ്രഹമായി നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആമേൻ. ദൈവത്തിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 75 വർഷക്കാലം നമ്മുടെ ഈ സഭയെ നയിച്ച ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് പൂർവ്വ പിതാക്കളുടെ പ്രാർത്ഥനയും കഷ്ടതകളും ഈ പുതിയ തലമുറയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സ്മൃതി നിങ്ങൾക്കായി സമർപ്പിച്ചുകൊള്ളുന്നു. ദൈവം നമ്മേവരെയും സമൃദ്ധിയെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ക്രൈസ്റ്റ് ലോർഡ്. സി എസ് ഐ ചേങ്കോട്ടുകോണം സഭയുടെ പ്ലാറ്റിനം ജൂബിലി നടത്തുന്ന ഈ സന്ദർഭത്തിൽ എനിക്കും പങ്കെടുക്കുവാൻ സാധിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ പൂർവ്വപിതാക്കളുടെ കണ്ണുനീരോടുകൂടെയുള്ള പ്രാർത്ഥനയുടെയും
കഠിന അധ്വാനത്തിൻ്റെയും ഫലമാണ് നാം ഇന്ന് കാണുന്ന സഭ. തുടർന്നും ഇപ്പോൾ ആയിരിക്കുന്ന സഭാവിശ്വാസികളുടെയും വരുന്ന തലമുറകളും ആത്മാർത്ഥമായി പ്രാർത്ഥനയോടുകൂടെ പ്രവർത്തിച്ച് ഈ ചേങ്കോട്ടുകുണ സഭ വളർന്ന് ഈ ദേശത്തിനും പ്രയോജനപരമാവണ്ണം ധാരാളം സ്ഥാപനങ്ങൾ വളർത്തിയെടുക്കുവാനും അത് മൂലം സഭയ്ക്കും ദേശത്തിനും പ്രയോജനകരമായി തീരുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം ആവശ്യമായിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും വഴികളും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് സഭയിലെ എല്ലാ വിശ്വാസികൾക്കും വരുന്ന തലമുറയ്ക്കും എല്ലാവിധ ആശംസകളും ദൈവനാമത്തിൽ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഒരു ജനസമൂഹത്തിൻ്റെ ജീവിതത്തെ സ്മൃതികളുടെ ഖനി എന്ന് വിശേഷിപ്പിക്കുവാൻ കഴിയും. അനുഭവങ്ങൾ നിറഞ്ഞ പൂർവകാല ജീവിത പ്രകാശം അനന്തര തലമുറകൾക്ക് പകർത്തി കൊടുക്കുക എന്നതാണ് വർത്തമാനകാലത്തിൻ്റെ കർത്തവ്യം. ഈ ഡോക്യുമെൻ്ററിയിലൂടെ ആ കർത്തവ്യം നിറവേറ്റപ്പെടുകയാണ്. ഒരു ജനമായി വളരുവാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ച ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഈ ഡോക്യുമെൻ്ററി സ്മൃതി എക്കാലത്തെയും ജീവിതങ്ങൾക്ക് പ്രകാശവും മാർഗദർശനവും ആകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന ചേങ്കോട്ടുകോണം CSI സഭയിലെ എല്ലാ ദൈവമക്കൾക്കും മധ്യപ്രദേശിലെ ചപ്പാറ മിഷൻ ഫീൽഡിലെ എല്ലാവിധമായ ആശംസകളും ഞാൻ അർപ്പിക്കുന്നു. ചേങ്കോട്ടുകോണം CSI സഭയിൽ ഒരു ശുശ്രൂഷകനായി പ്രവർത്തിക്കുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയ അവസരത്തെ അധികമായ ദൈവകൃപ അനുഭവിച്ച നാളുകളായി ഞാൻ മനസ്സിലാക്കുന്നു. ഈ നാളുകളിൽ 75 വർഷക്കാലം ദൈവം അത്ഭുതകരമായി നമ്മെ വഴിനടത്തിയതിൻ്റെ നന്ദിയായി പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന നാളുകളാണല്ലോ. അതിൻ്റെ ഭാഗമായി സഭയുടെ ആദ്യം മുതലുള്ള ചരിത്രത്തിൻ്റെ സ്മരണികകൾ കോർത്തിണക്കിക്കൊണ്ട് ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കുവാൻ നിങ്ങൾ കാണിച്ച നല്ല മനസ്സിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി കഠിനമായിട്ട് അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ ഓർക്കുന്ന ഈ ഡോക്യുമെൻ്ററി തീർച്ചയായിട്ടും പുതിയ തലമുറയ്ക്ക് ഒരു മാർഗനിർദ്ദേശമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. ഇസ്രായേൽ ജനം ചെങ്കടലിൻ്റെ മുൻപിൽ പകച്ചു നിന്നപ്പോൾ ദൈവം പുതിയ വഴി തുറന്ന് അവരെ കനാൻ ദേശത്തേക്ക് നയിച്ചതുപോലെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും മധ്യേ പതറാതെ മുന്നോട്ട് പോയ കഴിഞ്ഞ 75 വർഷങ്ങൾ, ദൈവകൃപ അനുഭവിച്ച 75 വർഷങ്ങൾ, തലമുറകളെ നൽകിയ 75 വർഷങ്ങൾ, നമ്മുടെ മക്കളെ അനുഗ്രഹിച്ച കഴിഞ്ഞ നാളുകൾ ഓർത്ത് കോടാകോടി സ്തോത്രം ദൈവത്തിന് നമുക്ക് അർപ്പിക്കാം. മക്കൾക്ക് ഇത് ഉപദേശിച്ചു കൊടുക്കണമെന്നുള്ള വേദവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന പുതിയ തലമുറകൾക്ക് ഈ ഡോക്യുമെൻ്ററി ഒരു വലിയ ആത്മീയ ചൈതന്യം നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദൈവകൃപയിൽ എല്ലാ നന്മകളും നേരുന്നതോടൊപ്പം ഈ പ്ലാറ്റിനം ജൂബിലിയുടെ വിജയത്തിന് വേണ്ടി അധ്വാനിക്കുന്ന പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ദൈവകൃപയിൽ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. CSI ചേങ്കോട്ടുകോണം 7.5 പതിറ്റാണ്ട് പിന്നിട്ട് ഈ നാട്ടിൽ തല ഉയർത്തി നിൽക്കുന്ന പ്രകാശ ഗോപുരമായ ദേവാലയം, നമ്മെ ഒരു ജനസമൂഹമാക്കി മാറ്റിയ ദൈവീക സവിധം, നാം ഇന്ന് ഏറെ വളർന്നിരിക്കുന്നു. 210 കുടുംബങ്ങൾ, 550-ൽപ്പരം വിശ്വാസികൾ, 325 തിരുസഭാംഗങ്ങൾ, സമ്പത്തും സമൃദ്ധിയും നമുക്കേറെ ദൈവം നൽകിയിരിക്കുന്നു. നാം ഇന്ന് ശക്തരായ ജനം, രാജകീയ പുരോഹിത വർഗം. പക്ഷേ നമ്മുടെ പൂർവികർ ഇങ്ങനെയായിരുന്നില്ല. അതെ, നാം അടിമകളായിരുന്നു. സ്വാതന്ത്ര്യത്തെ സ്വപ്നം പോലും കാണാനാവാത്ത അടിമകൾ. മേലാളന്മാരുടെ ദേവാലയങ്ങൾക്കടുത്തുകൂടെയോ
അവർ നടക്കുന്ന വഴികളിലൂടെയോ സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെട്ടവർ. ദാരിദ്ര്യവും കഷ്ടതയും കണ്ണുനീരും മാത്രം കൈമുതലാക്കിയ നമ്മുടെ പൂർവീകരുടെ നിലവിളി സ്വർഗത്തിന്റെ കിളിവാതിലുകളെ തുറപ്പിച്ചു. ദൈവം തന്റെ ദൂതന്മാരെ ഭൂമിയിലേക്ക് അയച്ചു. ഇവരാണ് നമ്മുടെ വിമോചനത്തിനായി സ്വന്തമായതെല്ലാം ഉപേക്ഷിച്ച് നമുക്കിടയിലേക്ക് കടന്നുവന്ന മിഷണറിമാർ. 1852 ക്രിസ്തു ശിഷ്യനായ വിശുദ്ധ തോമസ് കേരളത്തിലെത്തി സുവിശേഷം അറിയിക്കുകയും 7.5 പള്ളികൾ സ്ഥാപിക്കുകയും ചെയ്തു. ഇത് തരംഗമ്പാടി എന്ന കടലൂര് ഗ്രാമം. 1706 ഡെൻമാർക്ക് ഭരിച്ചിരുന്ന ഫ്രെഡറിക് 4-ാമന്റെ സഹായത്തോടെ ഡാനിഷ് മിഷണറിമാർ പ്രൊട്ടസ്റ്റന്റ് ദൈവവിശ്വാസത്തിന്റെ വാഹകരായി തെന്നിന്ത്യയിലെ തരംഗമ്പാടിയിൽ കപ്പലിറങ്ങി. പ്രൊട്ടസ്റ്റന്റ് എന്ന വാക്കിനർത്ഥം എതിർത്ത് നിൽക്കുന്നവർ അഥവാ നവീകരിക്കപ്പെട്ടവർ എന്നാണ്. തിരമാലകൾ താരാട്ട് പാടുന്ന ഈ പുണ്യഭൂമിയിൽ അവർ ഡാനിഷ് മിഷൻ കേന്ദ്രങ്ങൾ പണിയുകയും അനേകം ദൈവാലയങ്ങളും സ്കൂളുകളും സ്ഥാപിക്കുകയും ചെയ്തു. 1795 ലണ്ടൻ മിഷണറി സൊസൈറ്റി രൂപീകൃതമായി. തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രൊട്ടസ്റ്റന്റ് മിഷണറി സംഘമാണ് ലണ്ടൻ മിഷണറി സൊസൈറ്റി. 1804 December 5 ആദ്യ LMS മിഷണറിയായി റവറൻഡ് വില്യം തോബിയാസ് റിംഗൻ ടോബെ തരംഗമ്പാടിയിൽ കപ്പലിറങ്ങി. കന്യാകുമാരിക്കടുത്ത് ശില്പങ്ങളുടെ ഗ്രാമമായ മൈലാടിയിൽ ശൈവഭക്തരായ മഹാരസൻ എന്ന വ്യക്തി ജീവിച്ചിരുന്നു. അദ്ദേഹം തന്റെ അനന്തരവനെയും കൂട്ടി ചിദംബരത്തേക്ക് ഒരു യാത്ര തിരിച്ചു. പക്ഷേ ആ യാത്ര അദ്ദേഹത്തിന് ആത്മശാന്തി നൽകിയില്ല. അശാന്തമായ മനസ്സുമായി ഉറങ്ങാൻ കിടന്ന മഹാരസൻ ആ രാത്രിയിൽ ഒരു ദർശനം കണ്ടു. ശുഭ്രവസ്ത്രധാരിയായ ഒരാൾ ഞാൻ നിനക്ക് മാർഗദർശനം നൽകാം എന്ന ഉറപ്പ് അദ്ദേഹത്തിന് നൽകി. മടക്കയാത്രയിൽ തന്റെ ബന്ധുക്കളെ കാണാൻ തഞ്ചാവൂരിലെത്തിയ മഹാരസന് കാണാൻ കഴിഞ്ഞത് ഏക സത്യദൈവത്തെ സ്വീകരിച്ച് സ്നാനമേറ്റ ബന്ധുജനങ്ങളെയാണ്. അദ്ദേഹം റവറൻഡ് J.C. കോഹ്ലഫ് എന്ന മിഷണറിയിൽ നിന്നും വലിയവനായ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനങ്ങൾ കേൾക്കുകയും സ്നാനമേൽക്കുകയും വേദമാണിക്യം എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. തരംഗമ്പാടിയിലെത്തിയ വേദമാണിക്യം മഹാരസൻ റവറൻഡ് വില്യം തോബിയാസ് റിങ്കൽ ടോബയെ കാണുകയും മൈലാടിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ആരുവായി മൊഴിപ്പാത കടന്ന് കാൽനടയായി വേദമാണിക്യത്തിന്റെ ഗ്രാമമായി മൈലാടിയിൽ എത്തിച്ചേർന്നു. 1806 റവറൻഡ് റിങ്കൻ ടോബെ മൈലാടിയിൽ ആദ്യമായി ദേവാലയം സ്ഥാപിച്ചു. ആദ്യ ദേവാലയത്തിന്റെ ശേഷിപ്പുകൾ ഒന്നും തന്നെ ഇന്ന് നിലനിൽക്കുന്നില്ല. ഈ കാണുന്നത് കാലാന്തരത്തിൽ പണിത ഒരു പുതിയ ദേവാലയമാണ്. ഈ കാണുന്ന കല്ലുപാകിയ സ്ഥലത്താണ് അദ്ദേഹം താമസിച്ചിരുന്നത്. ഈ സ്ഥലം ഇന്നും പരിപാവനമായി കാത്തുസൂക്ഷിക്കുന്നു. അനേകം ദേവാലയങ്ങൾ മൈലാടിയിലും പരിസരത്തുമായി റിങ്കൽ ടോബെ സ്ഥാപിച്ചു. സ്ഥാപിച്ച എല്ലാ പള്ളികളും പള്ളിക്കൂടങ്ങളായിരുന്നു. അനേകായിരങ്ങൾ ദൈവസ്നേഹത്തിലേക്ക് ആനയിക്കപ്പെട്ടു. ചാൾസ് മീഡ് എന്ന പാശ്ചാത്യ മിഷണറി 2 ശേഷം തിരുവിതാംകൂറിൽ വന്നു. വളരെ ഊർജ്ജസ്വലനായ മിഷണറിയായിരുന്നു അദ്ദേഹം. ധാരാളം ദൈവാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. 1820 നാഗർകോവിലിൽ അദ്ദേഹം ഒരു അച്ചടിശാല സ്ഥാപിച്ചു. തിരുവിതാംകൂറിലെ ആദ്യ പ്രസ് നാഗർകോവിലിൽ സ്ഥാപിച്ച ഈ LMS പ്രസ് ആയിരുന്നു. ക്രിസ്തുമത പ്രചാരണത്തോടൊപ്പം വിദ്യാഭ്യാസ പ്രവർത്തനത്തിനും വളരെ പ്രാധാന്യം മിഷണറിമാർ നൽകിയിരുന്നു. ഈ വിദ്യാഭ്യാസം നൽകിയ അവബോധം ജനങ്ങൾക്ക് അന്ധവിശ്വാസങ്ങളിൽ നിന്നും പുറത്തു വരുവാൻ അവരെ സഹായിച്ചു. മാത്രമല്ല സാമൂഹിക തിന്മകൾക്കെതിരെ പ്രതികരിക്കുവാനും സഹായിച്ചു. അതിനാവശ്യമായ പിന്തുണ മിഷണറിമാർ നൽകിയിരുന്നു. തിരുവിതാംകൂർ മിഷണറി പ്രവർത്തനം ചെയ്ത മിഷണറിമാർ അനവധിയായിരുന്നു. റവറൻഡ് ചാൾസ് മീഡ്, റവറൻഡ് ജോൺ കോക്സ്, റവറൻഡ് വൈറ്റ് ഹൗസ്, റവറൻഡ് ശ്യാമവൽ മെറ്റീർ, റവറൻഡ് ഹറോൾഡ് ടെബിൾഡ്, റവറൻഡ് ആർതർ പാർക്കർ, ഡോക്ടർ സോമർവെൽ, റവറൻഡ് ഇ സ്റ്റാഫ്, റവറൻഡ് J.W. എഡ്മണ്ട്സ് തുടങ്ങിയ മിഷണറിമാർ അവരുടെ നാടും വീടും വിട്ട് നമ്മുടെ നാട്ടിൽ വന്ന് തങ്ങളുടെ കഴിവും വിദ്യാഭ്യാസവും സമ്പത്തും ജീവനും നമ്മുടെ ഉന്നമനത്തിനായും ക്രിസ്തുവിലൂടെയുള്ള രക്ഷയ്ക്കും അർഹരാക്കി തീർത്തത് ഒരിക്കലും നമുക്ക് മറക്കാനാവില്ല. സിറ്റി മിഷണറിയായിരുന്ന റവറൻഡ് ഹറോൾഡ് ടെമ്പിൾ വെൽസ് അദ്ദേഹത്തിനും കുടുംബത്തിനും താമസിച്ച് മിഷണറി പ്രവർത്തനം ചെയ്യുവാൻ പണിത വീടാണ് നമ്മുടെ ഇന്നത്തെ ബിഷപ്പ് ഹൗസ്. അദ്ദേഹത്തിന്റെ ലണ്ടനിലെ ബന്ധുക്കളിൽ നിന്ന് ശേഖരിച്ച ധനം കൊണ്ടാണ് ആൺകുട്ടികൾക്ക്
തിരുവനന്തപുരത്ത് താമസിച്ച് പഠിക്കുവാൻ നിർമ്മിച്ച ബിൽസ് ഹോസ്റ്റൽ. എൽ എം എസ് മിഷണറിമാരുടെയും സി എം എസ് മിഷണറിമാരുടെയും ശക്തമായ പ്രവർത്തനങ്ങളുടെ ഫലമായി 1855 അടിമത്വം നിർത്തലാക്കി. 136,000 അടിമകൾ മോചിതരായതിൽ ഏറിയ പങ്കും ക്രിസ്തുമതം സ്വീകരിച്ചു. കാലക്രമേണ മിഷണറി പ്രവർത്തനത്തിന്റെ മേഖല വ്യാപിച്ചു. വിദേശ മിഷണറിമാരുടെ നേതൃത്വത്തിലുള്ള മിഷണറി പ്രവർത്തന ഫലമായി നാഗർകോവിൽ മുതൽ കൊല്ലം വരെയുള്ള പ്രദേശങ്ങളിൽ അനേകം പള്ളികളും പള്ളിക്കൂടങ്ങളും ആശുപത്രികളും മറ്റു സ്ഥാപനങ്ങളും സ്ഥാപിതമാകുകയും തിരുവിതാംകൂർ എന്ന മഹാ ഇടവകയായി വളരുകയും ചെയ്തു. ഈ കാലഘട്ടത്തിൽ പാറശാല നെയ്യാറ്റിൻകര പ്രദേശങ്ങളിൽ ധാരാളം പേർ ക്രൈസ്തവരായി കഴിഞ്ഞിരുന്നു. ഈ പ്രദേശങ്ങളിൽ നിന്നു വന്ന ക്രിസ്ത്യാനികളാണ് മരുതൂർ, വട്ടപ്പാറ, കഴക്കൂട്ടം പ്രദേശങ്ങളിൽ താമസമാക്കിയവർ. അവർ തന്നെ ചെറിയ ആരാധനാലയങ്ങൾ നിർമ്മിച്ച് ക്രിസ്തുവിനെ ആരാധിച്ചിരുന്നു. അങ്ങനെ സ്ഥാപിച്ച പല സഭകളും ഇന്ന് ജൂബിലി ആഘോഷിക്കുന്നു, ഒപ്പം സഭാ ചരിത്രവും രേഖപ്പെടുത്തുന്നു. അപ്രകാരം ചേങ്കോട്ടുകോണം സി എസ് സി സഭയും പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുകയാണ്. ഓർക്കുക, നമ്മുടെ വിമോചനത്തിനായി സ്വന്തം ജീവിതമാണ് മിഷണറിമാർ പകരം നൽകിയത്. അവർക്ക് മുന്നിൽ ഒരു നിമിഷം ആദരവോടെ നമുക്ക് ശിരസ് നമിക്കാം. 75 വർഷങ്ങൾക്ക് മുൻപ് തികച്ചും ഗ്രാമപ്രദേശവും ആൾത്താമസം കുറഞ്ഞതും വൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞ് വനപ്രതീതി തോന്നിക്കുന്ന ഒരു പ്രദേശമായിരുന്നു തിരുവനന്തപുരം ജില്ലയിലെ ചേങ്കോട്ടുകോണം ദേശം. ചുവന്ന കോട്ടുകോണം മാങ്ങ ഈ പ്രദേശത്ത് ധാരാളമായി ലഭിച്ചതുകൊണ്ടാണ് ഈ ദേശത്തിന് ചേങ്കോട്ടുകോണം എന്ന പേര് ലഭിച്ചത് എന്നൊരു ഐതിഹ്യവുമുണ്ട്. ഇവിടുത്തെ ഭൂരിഭാഗം ജനങ്ങളും കാർഷിക വൃത്തിയിലും കച്ചവടത്തിലും ഏർപ്പെട്ടിരുന്നവരായിരുന്നു. നെയ്യാറ്റിൻകര താലൂക്കിലെ അമരവിള ദേശത്ത് ദാരിദ്ര്യത്താലും നെയ്യാറിലെ വെള്ളപ്പൊക്ക കെടുതികളാലും ബുദ്ധിമുട്ടിക്കഴിഞ്ഞിരുന്ന ചില ക്രിസ്തീയ കുടുംബങ്ങൾ ചേങ്കോട്ടുകോണത്തും സമീപ പ്രദേശങ്ങളിലുമായി വന്ന് താമസമാക്കി. ഈ പ്രദേശത്ത് ദൈവാലയമില്ലാതിരുന്നതിനാൽ ചില കുടുംബങ്ങൾ പൗടിക്കോണത്തിന് സമീപമുള്ള പുതുക്കുന്ന് സി എസ് സി സഭയിലും ചില കുടുംബങ്ങൾ കഴക്കൂട്ടം സി എസ് സി സഭയിലും അംഗങ്ങളായി ചേർന്നു. ചേങ്കോട്ടുകോണത്തും സ്വാമിയർ മഠത്തിന് സമീപവും താമസമാക്കിയ ചില കുടുംബങ്ങൾ തങ്ങളുടെ ദാരിദ്ര്യത്തിന്റെയും കഷ്ടതകളുടെയും മധ്യത്തിലും ആരാധനാ സൗകര്യത്തിനായി ഒരു പള്ളി പണിയുവാൻ തീരുമാനിച്ചു. ഇതിന്റെ ഫലമായി ഇന്നേക്ക് 75 വർഷങ്ങൾക്ക് മുൻപ് 1941 ഓഗസ്റ്റ് മാസത്തിൽ ചേങ്കോട്ടുകോണം സി എസ് സി സഭ ആരംഭിച്ചു. 1941 ആദ്യത്തെ ദൈവാലയം. തിരുവനന്തപുരം ജില്ലയിൽ ഉളിയാഴ്ത്തുറ വില്ലേജിൽ സ്വാമിയാർ മഠത്തിന് സമീപമുള്ള 25 സെന്റ് വസ്തുവിലായിരുന്നു ദൈവാലയം നിർമ്മിച്ചത്. വി ചെല്ലയ്യനുപദേശി ദാനമായി നൽകിയ സ്ഥലമായിരുന്നു അത്. പരേതരായ ചെല്ലയ്യനുപദേശി 25 സെന്റ് സ്ഥലം സ്വാമിയാർ മഠത്തിന് സമീപം തരികയും പഹാട ഒരു വേലി ഇടുകയും അവിടെ ഒരു ആറുകാൽപ്പന സ്ഥാപിച്ചാണ് ഈ സഭ രൂപം കൊണ്ടത്. അതിനു മുമ്പ് ഞങ്ങൾ പുതുത് സഭയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. വഴുതൂർ ഡിസ്ട്രിക്റ്റിൻ്റെ കീഴിലാണ് പുതുത് സഭയും ചെങ്കോട്ടുകോണം സഭയും. മൺകട്ട കൊണ്ട് കെട്ടിയ മരച്ചുവരും ഓല കൊണ്ട് മറച്ചതും ഓലമേഞ്ഞതും ഒറ്റ വാതിൽ മാത്രമുള്ളതുമായിരുന്നു. ഇരിക്കുവാൻ ബെഞ്ചോ മറ്റു സൗകര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. ചാണകമെഴുകിയ തറയിലിരുന്നാണ് വിശ്വാസികൾ ദൈവത്തെ ആരാധിച്ചിരുന്നത്. അന്ന് അതിൽ ഈ സ്വാമിയാർ മഠത്തിൻ്റെ അടുത്ത് വന്ന പള്ളിയിൽ മുന്നിൽ നിന്ന കുടുംബങ്ങൾ ആരൊക്കെയാണെന്ന ഓർമ്മ? സ്വാമിയാർ മഠത്തിൻ്റെ അടുത്ത് വന്ന പള്ളിയിലെ സ്വാമിയാർ മഠത്തിൽ ആദ്യം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലങ്ങളിൽ എൻ്റെ പപ്പ ലോസറും ഇസയാടീച്ചര് എന്ന് പറയുന്ന ക്രിസ്തീനയുടെ പപ്പയും പിന്നെ ആരീസ് താമസ് ദേവദാസ് എന്നീ ആളുകളാണ് അന്ന് പ്രവർത്തിച്ചിട്ടുള്ളത്. കുടുംബങ്ങളാണ് അത് സജീവമായി പ്രവർത്തിച്ചത് അവരാണ്. വി ചെല്ലയ്യനുപദേശി, ചാവടിവിള ദാനിയൽ ലാസർ ഡീഖർ, പനൈക്കോണം ദേവവരം ഹാരീസ്, കുളക്കോട്ടുകോണം ദേവവരം ദേവദാസൻ, കുളക്കോട്ടുകോണം ദേവവരം യശയ്യ ഡീഖർ, കോട്ടുംവിളയിൽ തീത്തോസ് താംസൻ ഡീഖർ, കുളക്കോട്ടുകോണം മത്തായി ഹാരിസ്, പുതുവൽ പത്രോസ് കൊച്ചുകുഞ്ഞൻ, കുളക്കോട്ടുകോണം ഭാഗ്യനാഥൻ എന്നീ 9 പേരും അവരുടെ കുടുംബങ്ങളുമാണ് സഭ സ്ഥാപിച്ചതും സഭയിലെ ആദ്യത്തെ കുടുംബങ്ങളും. ഇതിൽ ചാവടിവിള ദാനിയൽ ലാസർ ഡീഖർ
ആദ്യത്തെ ചർച്ച് സെക്രട്ടറിയായും, കുളക്കോട്ടുകോണം ദേവവരം ഏശയ്യ ഡീഖർ ആദ്യത്തെ ചർച്ച് അക്കൗണ്ടന്റും, തീത്തോസ് താംസൺ ഡീഖർ ആദ്യത്തെ കാഷ്യറും, പുതുവൽ പത്രോസ് കൊച്ചുകുഞ്ഞൻ ആദ്യത്തെ കപ്പ്യാരുമായിരുന്നു. ആരാധന തുടങ്ങിയത് ആ മത്തു തന്നില്ലേ ചെല്ലിയ ഉപദേശിക്കും. അതായത് നമ്മളെ മകാരുടെ പോലെ ബാലരാജ അച്ഛന്റെ പിതാവാണ്, ചെല്ലയ്യ ഉപദേശിക്കും. അദ്ദേഹം നല്ല ഉപദേശിയായി ആദ്യം തുടങ്ങിയത്, അവിടെ ആരാധന നടത്തി. ആദ്യത്തെ ആരാധന തുടങ്ങിയത് ചെല്ലിയ ഉപദേശിയാണ്. ആ മത്തു തന്ന ഉടമത്തൻ ഞായറാഴ്ച ദിവസം തന്നെ ആരാധന, എല്ലാ ഞായറാഴ്ചയും മാത്രമേ ആരാധന ഉള്ളൂ. ഇടയ്ക്ക് ആരാധനകളുണ്ട്, വാളണ്ടി എടുത്തായിട്ട് കൊണ്ടല്ലൂർ സുബ്രീശ്വരൊക്കെ പിന്നീട് അയച്ചുകൊണ്ടിരുന്നു. ആദ്യഘട്ടത്ത് ആദ്യത്തെ ആരാധന നടത്തിയത് ചെല്ലിയ ഉപദേശിയുടെ. അപ്പോൾ സ്വന്തം സ്കൂളൊക്കെ ഉണ്ടോ? സ്വന്തം സ്കൂളൊക്കെ ഉണ്ട്. അദ്ദേഹം അന്ന് 10 വയസ്സേ ഉള്ളൂ എനിക്ക്. ആദ്യത്തെ ഒന്നാമത്തെ ആരാധന മുതലേ ഞാൻ അവിടെ ഉണ്ട്. ഒന്നാമത്തെ ആരാധന ചേങ്കോട്ട സമയത്തെ ഒന്നാമത്തെ ആരാധനയ്ക്ക് ഞാനുണ്ട്, വേറെ ആരുകളില്ല, ഞാനുണ്ട്. ആ നല്ല ദൈവം ഇന്ത്യയിലെ പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ ആരാധനയ്ക്ക് ഞാനുണ്ട്. ഈ ആദ്യത്തെ ആരാധനയിൽ പൊന്നു സഭ പങ്കെടുത്ത എന്ന് ഓർമ്മയുണ്ട്? ഇനി വേറെ ആർക്കെങ്കിലും ഓർമ്മയുണ്ട് ആദ്യത്തെ ആരാധനയിൽ പങ്കെടുത്തത്? ഞാനുണ്ടായിരുന്നു പള്ളി തുടങ്ങിയപ്പോഴേ ഞാനുണ്ട്. ആദ്യം ഒരു ഷെഡായിരുന്നു. ഇപ്പൊ എത്ര വയസ്സായി അപ്പന്? ഇപ്പഴും 67 വയസ്സ്. പള്ളിയിൽ അംഗത്വം ഞങ്ങൾ ഒരു 5-6 വീട്ടുകാർ ആദ്യം ഉണ്ടായിരുന്നു, പിന്നീട് എല്ലാവരും വന്ന്. മരുതൂർ സർക്കിളിന്റെ കീഴിലായിരുന്നു അന്ന് ഈ സഭ. ഏകദേശം 40 പേരാണ് ആദ്യത്തെ സഭാംഗങ്ങൾ. എല്ലാ ഞായറാഴ്ചകളിലും നിഷ്ഠയോടെ ആരാധനകൾ നടത്തി വന്നിരുന്നു. ദൈവാലയത്തിനു വേണ്ടി ചെല്ലയ്യനുപദേശി ഒരു വട്ടമേശ സംഭാവന ചെയ്തതും, ദേവവരം ഏശയ്യ ഡീഖർ ഒരു പള്ളിമണി സംഭാവന നൽകിയതും സഭ എന്നും ഓർമ്മിക്കുന്ന വസ്തുതകളാണ്. 1951 ഇത് പനയിക്കോണത്തെ ദേവാലയം. ആദ്യ ദേവാലയത്തിന്റെ ശേഷിപ്പുകൾ ഒന്നും തന്നെ ഇന്ന് നിലനിൽക്കുന്നില്ല. ദൈവാലയത്തിന്റെ ചുറ്റുപാടുകളിൽ നിന്നുണ്ടായ ചില പ്രതിസന്ധികൾ കാരണം കൂടുതൽ സൗകര്യമുള്ള ഒരു സ്ഥലത്തേക്ക് ദൈവാലയം സ്ഥാപിക്കുവാൻ വിശ്വാസികൾ ആഗ്രഹിച്ചു. ഈ പനയിക്കോണത്ത് വന്നപ്പോഴ് ഇവിടെ നിന്ന് 10 വർഷം കഴിഞ്ഞപ്പോൾ പനയിക്കോണത്തേക്ക് വന്നു. നമ്മളിനി പനയിക്കോണത്തെ കാര്യങ്ങളാണ് പറയുന്നത്. പനയിക്കോണത്തെ പള്ളി എത്ര വർഷം ഉണ്ടായിരുന്നു? അവിടെ ഏകദേശം നിലയ്ക്കാണ് സംഭാവനയായിട്ട് 10 സെന്റ് ചെലവ് വിട്ടുകൊടുത്തത്. ഈ ലാസർ എന്ന് പറയുന്നത് അപ്പൂപ്പന് സ്ഥലം വാങ്ങി, കാനത്ത് അപ്പൂപ്പന് വാങ്ങി സ്ഥലം വാങ്ങി കൊടുത്തപ്പോൾ അതിന് കമ്മീഷന് പകരം സഭയ്ക്ക് വേണ്ടി സ്ഥലം ഫ്രീ ആയിട്ട് തന്നു. പള്ളിക്ക് വേണ്ടി സ്ഥലം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ആ സ്ഥലം പള്ളിക്ക് വേണ്ടി കൊടുത്തു. ഈ യോവേൽ അപ്പൂപ്പന് അവിടെ സ്ഥലം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ലാസർ അപ്പൂപ്പൻ സഹായിച്ചു വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി. അപ്പോൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ സാധാരണ രീതിയിൽ ബ്രോക്കർ ഫീസ് ചിലപ്പെട്ടു. അപ്പോൾ അപ്പൂപ്പൻ യോവലപ്പൻ്റെ ആവശ്യം വരുത്തി, എനിക്ക് ഇവിടെ പിന്നെ ഇവിടെ പിന്നെ ഇതിൻ്റെ ബ്രോക്കർ ഫീസ് ആയിട്ട് തരണ്ട, പകരം നിങ്ങൾക്ക് വാങ്ങിച്ച വസ്തുവിൽ നിന്ന് 12 സെന്റ് അല്ലെങ്കിൽ എത്രയാണോ സ്ഥലം അത്രയും പള്ളിക്ക് വേണ്ടി സ്ഥലം അത്രയും പള്ളിക്ക് വേണ്ടി വിട്ടുകൊടുക്കാനായിട്ട് ചോദിച്ചു. പുള്ളിയുടെ നല്ല മനസ്സുകൊണ്ട് അത് സമ്മതിക്കുകയും കൊടുക്കുകയും ചെയ്തു. അവർക്ക് ഉണ്ടായിരുന്നു എന്ന് കൊടുത്താണ്. വാങ്ങിയ വസ്തുവിൽ നിന്ന് 10 സെന്റ് പള്ളി വെക്കാനായിട്ട് മാമ വിട്ടുകൊടുത്തു. ലാസർ അപ്പൂപ്പൻ യോവേൽ അപ്പൂപ്പന് സ്ഥലം വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ അതിന് ബ്രോക്കർ ഫീസ് ആയിട്ട് പൈസ വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അല്പ സ്ഥലം മതി, പള്ളിക്ക് വേണ്ടി കുറച്ച് സ്ഥലം തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആ വസ്തു ലാസർ അപ്പൂപ്പൻ എഴുതി കൊടുത്തില്ല, ജെയിംസ് അപ്പൂപ്പൻ അല്ല യോവേൽ അപ്പൂപ്പൻ മഹായിടവയ്ക്ക് പകരത്തിന് പള്ളിക്കായിട്ടാണ്. ഒരു ഓലമേഞ്ഞ ഷെഡായിരുന്നു ആദ്യത്തെ ദൈവാലയം. മനുവേൽ ഉപദേശിയായിരുന്നു ആദ്യത്തെ സഭാ ശുശ്രൂഷകൻ. പള്ളിയുടെ ചുവർ പച്ച കട്ടകെട്ടി വെള്ളപൂശിയതും തറ സിമെന്റ് ചെയ്തതും മേൽക്കൂര ഓലമേഞ്ഞതുമായിരുന്നു. സഭാംഗങ്ങൾ തന്നെ പള്ളിക്കു വേണ്ടി ബെഞ്ച് തുടങ്ങിയവ സംഭാവനയായി നൽകി.
അത്യാവശ്യമുള്ള മറ്റുപകരണങ്ങൾ പള്ളിയിലെ വരുമാനം ഉപയോഗിച്ച് പണിതു. 25 വർഷത്തോളം ഈ ദൈവാലയത്തിൽ ആരാധനകൾ നടന്നുവന്നു. മനുവേൽ ഉപദേശിയായിരുന്നു ഏറ്റവും കൂടുതൽ കാലം ശുശ്രൂഷകനായിരുന്നത്. 17 കൊല്ലമാണ് അദ്ദേഹം ശുശ്രൂഷ ചെയ്തത്. ചെല്ലയ്യൻ ഉപദേശിക്ക് ശേഷം ഡി കൊർണല്യൂസ്, മനുവേൽ, ടൈറ്റസ്, ദേവശിഖാമണി, ലേവി, ഡേവിഡ്, നെൽസൺ, ജോൺ ബ്രൂസ്, ക്രിസ്തുദാസ്, ഇസ്രായേൽ എന്നീ സുവിശേഷകന്മാർ സഭാ ശുശ്രൂഷകരായി പ്രവർത്തിച്ചിരുന്നു. 1973 ദേവശിഖാമണിയുടെ സഭാ ശുശ്രൂഷ അവസാനിച്ചപ്പോൾ കെ പി ലേവി സുവിശേഷകൻ സഭാ ശുശ്രൂഷകനായി ചുമതലയേറ്റു. ഞാൻ അംഗീകരിക്കപ്പെട്ട ശുശ്രൂഷ മകാടവക അംഗീകരിക്കപ്പെട്ട ശുശ്രൂഷകനായ ശേഷം രണ്ടാമതാണ് ചെങ്കോട്ടോണം പള്ളിയിലിരുന്നത്. ഞാൻ ചെങ്കോട്ടോണം പള്ളിയിൽ വരുമ്പോൾ എനിക്ക് അന്നത്തെ സാലറി എന്ന് പറഞ്ഞ മകാടവ അംഗീകരിച്ചത് 40 രൂപയാണ്. അച്ഛൻ്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന കമ്മിറ്റിയങ്ങൾ എനിക്കറിയാം, ഓർമ്മയുള്ളത് ഞാൻ പറഞ്ഞില്ല. ഗ്രഷ്മ ഡീഗറുണ്ട്, പിന്നെ ഇദ്ദേഹത്തിൻ്റെ പപ്പ എന്താണ് ജസ്റ്റ് ഡീഗർ, പൊന്നൂസ് ഡീഗർ, പിന്നെ ബോബസ്, ഇത്രയും പേരെയൊക്കെ ഓർമ്മയുള്ളൂ. പിന്നെ മറ്റേ ഇയാൾ ഒരു സാറുണ്ടായിരുന്നു, യേശുദാസ് അല്ല, ബാലരാജ്. ഒരു വർഷം ഉണ്ടായിരുന്നുള്ളൂ. ഒരു വർഷം എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് കണ്ണമ്പല സെമിനാരിയിലേക്ക് സെലക്ഷനായി അങ്ങ് പോയത്. മിക്കവാറും ഈ രോഗികളെ ചികിത്സയ്ക്ക് ആവശ്യപ്പെട്ട് വന്ന ആളുകളെ ആരെയും അന്ന് ആരും ഒന്നും കൊടുക്കാതെ വിടുന്നില്ല. ഈ ചർച്ച് വളരെ അത് തന്നെ തീരെ തുച്ഛമായ വരുമാനം പള്ളിക്ക് ഉണ്ടെങ്കിലും ആ പരിമിതികൾക്ക് നിന്ന് പാവപ്പെട്ട എന്ന് പറഞ്ഞ ചികിത്സയ്ക്കും അതുപോലെ വിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസത്തിനും അതേപോലെ തന്നെ ഈ ചികിത്സയ്ക്കും വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ആള് കമ്മിറ്റിക്കാരെല്ലാം വളരെ ഇൻവോൾവ് ആയി, വളരെ താല്പര്യമുള്ളവരായിരുന്നു. അന്നത്തെ പള്ളിക്കുള്ള വരുമാനം എന്ന് പറയണമെന്ന് മാക്സിമം ഒരു 100 രൂപയൊക്കെ തന്നെ, 100 രൂപ ചുറ്റാവട്ടെ, അതിനപ്പുറം ഇപ്പുറം എന്ന് പറഞ്ഞാൽ അല്പസ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടോ വ്യത്യാസത്തിലൊക്കെ വരണമെങ്കിലും ആ കരോൾ നടക്കുമായിരുന്നു അന്ന്. ക്രിസ്മസ് സഭാദിനം വന്ന് ആഘോഷിക്കാൻ തുടങ്ങിയില്ലെന്ന് തോന്നുന്നു അവിടെ നിന്ന്. അതേക്കുറിച്ചുള്ള ചിന്തകളൊന്നും വന്നിട്ടില്ല. പക്ഷേ കരോൾ ശുശ്രൂഷ വളരെ ഭംഗിയായിട്ട് കാര്യമായിട്ട് എല്ലാ ആളുകളും സഹകരിക്കും, വളരെ കാര്യമായിട്ട് നടന്നിരുന്നു, നല്ല ഭംഗിയായിട്ട് നടത്തിയിരുന്നു. അന്ന് കുടുംബവും ഒരു 10-45 കുടുംബമൊക്കെ തന്നെ അതിനകത്ത് വരും തോന്നുന്നു. അന്ന് സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മിക്കവാറും ആളുകളെല്ലാം അവിടെ നല്ല മലക്കറി കൃഷിക്കാരുണ്ടായിരുന്നു, നല്ല കൃഷിക്കാർ. എനിക്ക് മലക്കറി കൃഷി ചെയ്തിട്ട് വലതുമൊക്കെ പിന്നെ കത്തിരി അല്ല ഇത് അത് തന്നെ പിന്നെ എന്താണ് കത്തിരിക്ക പ്രത്യേകിച്ചും വെള്ളരി പയർ ഇതൊക്കെ കീര ഇതെല്ലാം എന്ന് വെച്ചാൽ കൃഷിക്കാർ ധാരാളം ചുറ്റുപാടുണ്ടായിരുന്നു. ഈ പള്ളിയിൽ വരുന്ന ആളുകളെല്ലാം പാവപ്പെട്ട ആളുകളാണ്. അവർ കൃഷിയാണ് ചെയ്യുന്നത്, മെയിനായിട്ട് ചെയ്യുന്നത്. അവർ സാധാരണ ചെയ്യുന്ന കൃഷിയുടെ വളങ്ങൾ പോലും നമുക്ക് ഇന്ന് നല്ല പരിചയമുണ്ട്. കാരണം അവർ സാധാരണ എന്ന ജൈവവളമാണ് അധികം ഉപയോഗിക്കുന്നത്, മറ്റേ രാസവളങ്ങളൊന്നുമല്ല. അവർ ചെയ്യുന്ന ഈ എന്താ കടലപ്പിണ്ണാക്ക് വാങ്ങിച്ചു കൊണ്ടിരുന്നു, അത് കൊത്ത് അതും ചാണകം കൂടെ മിക്സ് ചെയ്ത് ഇത് കോഴിവളം ഇതെല്ലാം കൂടെ ചേർത്താണ് അവർ ചെയ്യുന്നത്. നല്ല വിളവും അവർക്ക് കിട്ടും, അവർ പള്ളിക്കും കാര്യമായിട്ട് സഹായിക്കും, നമ്മളെയും പ്രത്യേകിച്ച് സെപ്പറേറ്റ് ആയിട്ട് എന്നെയും സഹായിക്കും എന്ന് നിലക്കിടയ്ക്ക് തരുമായിരുന്നു. 43 വർഷത്തിന് മുമ്പാണ് അച്ഛൻ അവിടെ ശുശ്രൂഷ ചെയ്തത്. ഈ പള്ളിയിൽ ശുശ്രൂഷയിൽ അന്നത്തെ ആളുകളെ കുറിച്ച് ഓർക്കുമ്പോൾ ഏറ്റവും അടുത്ത സുഹൃത്തെന്ന് ഒരു സുഹൃത്ത് കാണുമല്ലോ തീർച്ചയായിട്ടും. അപ്പൊ അതിൽ ഏറ്റവും അടുത്ത സുഹൃത്ത് ആരായിരുന്നു? ഗർഷണടിക്കരി തന്നെ. എൻ്റെ കൂടെ അങ്ങനെ എല്ലാ കാര്യത്തിനും സഹകരിക്കും. ഞാൻ പറഞ്ഞത് തടി വാങ്ങാൻ പനൂര് വരാനും തടി അർപ്പിക്കാനും കയറ്റിക്കാനും എല്ലാത്തിനും കൂടുതലൊന്നും അദ്ദേഹമാണ്. ഞാൻ അദ്ദേഹം ഉൽപ്പാദിപ്പിക്കുന്ന മലക്കറി കൊണ്ടുപോയി വിൽക്കാനായിട്ട് സ്വന്തമായിട്ട് കാളവണ്ടി ഉണ്ടായിരുന്നു. സ്വന്തം കാളവണ്ടിയിലാണ് സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന മലക്കറി എല്ലാം കൊണ്ടുവന്ന് വിൽക്കുന്നത്. 1974 കെ പി ലേവിയുടെ ശുശ്രൂഷയ്ക്ക് ശേഷം സഭയുടെ പ്രത്യേക സാഹചര്യത്തിൽ ഒരു മാസക്കാലം കഴക്കൂട്ടം സഭയിലെ എസ് ഗ്ലാഡ്സ്റ്റൺ സുവിശേഷകൻ ശുശ്രൂഷ നടത്തി. അതിനുശേഷം ഒരു വർഷക്കാലം ഡേവിഡ് സുവിശേഷകർ ആരാധന നടത്തി. എല്ലാവരെയും ഓർമ്മയില്ല, ദർശന ഡീക്കർ ഓർമ്മയുണ്ട്, ജസ്റ്റിസ് ഡീക്കർ സെക്രട്ടറി ബോസ് ഡീക്കറായിരുന്നു, ബാലരാജ് ഡീക്കർ, അതെ അതെ ജോൺസൺ ഡീക്കർ. ഞാനന്ന് വിളപ്പിൽശാലയിൽ നിന്ന് ചാമ്പോട്ടോണം
എൻ്റെ വീട് വന്ന് ഇവിടെ തൃശ്ശാല വീട്ടിൽ നിന്ന് അവിടെ എത്തണം ആ ഒരു യാത്ര. അപ്പോൾ ശനിയാഴ്ച വൈകുന്നേരത്ത് അവിടെ പള്ളിയിൽ പോകും. ശനിയാഴ്ച നൈറ്റ് പള്ളിക്ക് അടുത്ത് ഉള്ള ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരാളുടെ ഫാമിലി, അവരുടെ ബാലരാജ, അവരുടെ എല്ലാം അവരൊക്കെ അന്ന് യങ്സ്റ്റേഴ്സായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ചർച്ചിൽ ആരാധന മറ്റു കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ ഉച്ചത്തെ ഭക്ഷണം മറ്റു കാര്യങ്ങളെല്ലാം ഇടവുക, അല്ലെങ്കിൽ വീട്ടിൽ പറയാറ് എന്തെങ്കിലും ക്രമപ്പെടുത്തി അങ്ങ് വിളിക്കും, പ്രോഗ്രാമിന് വേണ്ടി വിളിക്കും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അങ്ങ് നടക്കും. പിന്നെ ഹൗസ് വിസിറ്റും മറ്റു കാര്യങ്ങളൊക്കെ ക്രിസ്മിൻ പതിവായിട്ട് വരുമായിരുന്നു. ക്രിസ്റ്റഫർ വരുമായിരുന്നു. അപ്പം ഗ്യാപ്പില്ലാതെ ഇവർ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഹൗസ് വിസിറ്റിന് നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ അന്ന് യൂത്തിൽ മികച്ചു നിന്നത് ക്രിസ്പിനാണ്. ആ അതെല്ലാം അത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. അവിടുത്തെ ഡിസ്ട്രിക്റ്റിലെ കാര്യം, ഡയസിലെ കാര്യം, മത്സരങ്ങളൊക്കെ വരുമ്പോൾ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്ത് യൂത്തിനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോയി. ആ ഒരു സെർട്ടൻ മന്ത്സ് ആ ഒരു ഷോർട്ട് പീരീഡല്ലേ എനിക്ക് കിട്ടിയുള്ളൂ. ആ വിധത്തിലായിരുന്നു. പിന്നെ മറ്റ് പള്ളി ആരാധനയും മറ്റു കാര്യങ്ങളിലും ജനങ്ങളുടെ നല്ല പങ്കാളിത്തമാണ്. അന്ന് ഇന്നിപ്പോൾ ഈ ഞാൻ ഇരിക്കുന്ന ഈ തൊഴുക്കൽ പള്ളിയിൽ പോലും ചില അവസരങ്ങളിൽ കോൺഗ്രിഗേഷൻ ആമേൻ എന്ന് ഒരേ ശബ്ദത്തിൽ പറയുന്ന ഒരു ശീലമില്ല. പക്ഷെ അവിടെ അതുണ്ടായിരുന്നു. ഇപ്പം എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂട, ആ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഇപ്പോൾ അന്ന് കുറേ പ്രായമുള്ളവർ കൂടുതലായിരുന്നു. അപ്പോൾ അവർക്ക് ഇതെല്ലാം പറയണം എന്നുള്ള ഒരു പുഷിങ്ങാണ്. അപ്പോൾ ആ ഒരു റെസ്പോൺസ് ആരാധനമാക്കി ഫീൽ ചെയ്തിരുന്നു. പിന്നെ പ്രായമുള്ളവരെല്ലാം ബെഞ്ചിൽ കൈ കുത്തി കാൽ മുട്ടിന്മേൽ നിന്ന് കൈ കൂപ്പിയുള്ള പ്രാർത്ഥനയായിരുന്നു അധികം. അപ്പോൾ അന്നത്തെ കൊച്ചു കുട്ടികളുമായത് ചെയ്യുമായിരുന്നു. യങ്സ്റ്റേഴ്സൊക്കെ അവരവരുടെ സൗകര്യം പോലെയൊക്കെയുള്ള പ്രയർ ആ രീതിയൊക്കെയാണ് ഉണ്ടായിരുന്നത്. സഭാജനങ്ങളുടെ ജീവിത നിലവാരം കൃഷിക്കാരാണ് അന്ന്. പച്ചക്കൃഷി, നീളം പയർ, പടവലം, വെള്ളരി, പാവൽ, ആ വെജിറ്റബിൾസ്, നല്ല അധ്വാനികൾ. അത് ഈ പുരയിടം കേന്ദ്രമാക്കിയുള്ള കൃഷിയാണ്. വയൽ പ്രദേശമല്ല, കര. അപ്പോൾ നല്ല അധ്വാനശീലരാണ്. വെള്ളമൊക്കെ ചുമന്നുകൊണ്ട് പോയി ഒഴിച്ച് അതിനെ പരിപാലിച്ചെടുത്ത് വളർന്ന ആളുകളുടെ ഒരു സ്ഥലമാണ് ആ ഭാഗം. അത് പവടിക്കുണം. ആ ഭാഗങ്ങളൊക്കെ അന്ന് അങ്ങനെ തന്നെ സ്വന്തമായിട്ട് അധ്വാനിച്ച് അവർക്ക് തന്ന ഇങ്ങനെയുള്ള കൃഷി തത്പരരായി ഉപജീവനം നടത്തിയ ആളുകൾ. അപ്പോൾ ആ ഒരു ഇൻകം ആയിരുന്നു അന്നൊക്കെ അവിടെ ഉണ്ടായിരുന്നത്. പിന്നീടാണ് എഡ്യൂക്കേഷനൊക്കെ ആയി അന്ന് യൂത്ത്സായിരുന്ന അവരുടെ അടുത്ത തലമുറയിൽപ്പെട്ട കുട്ടികളൊക്കെ വളർന്ന് പഠിച്ച് ജോലിയൊക്കെ കിട്ടി ആ ഒരു ലെവൽ ഇപ്പോൾ ആയി കാണും. പക്ഷെ ആ കാലഘട്ടത്ത് 70 കാലഘട്ടം കാർഷികമായ വിഭവങ്ങൾ തന്നെയാണ് അവരുടെ ജീവിതത്തിന് സപ്പോർട്ടീവായിരുന്നത്. സാമ്പത്തിക ഭദ്രത അനുഭവിച്ചപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതാണ് എനിക്കിന്ന് ഓർമ്മയുള്ളത്. അച്ഛൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഈ സഭ സാധുക്കളോടും പാവപ്പെട്ടവരോടുള്ള ഒരു കരുതൽ പ്രകടിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പരിപാടികൾ അവിടെ ഉണ്ടായിരുന്നു? അവിടെ ഈ ക്രിസ്മസ് ടൈമിന് ടൈം ആകുമ്പോഴത്തേക്ക് വിധവകൾക്കുള്ള വസ്ത്രം കൊടുക്കുന്നതും പിന്നെ സ്കൂൾ ഓപ്പണിംഗ് സമയത്ത് കുട്ടികൾക്കൊക്കെ പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ച് കൊടുക്കുന്ന ആ ഒരു ലളിത രീതി അത് അവർ അറ്റൻഡ് ചെയ്തിരുന്നു. ആ മേഖല അവർ ശ്രദ്ധിച്ചിരുന്നു. പിന്നെ സ്ത്രീജന സഖ്യത്തിനൊക്കെ അമ്മമാർ പിടിയേരി കളക്ട് ചെയ്ത് എപ്പോഴും എപ്പോൾ നവംബറൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ലേലം വിളിക്കും. അപ്പോൾ അത് സ്ത്രീജന സഖ്യത്തിൽ പങ്കെടുക്കുന്ന വിധവകൾക്ക് സഹായമായിട്ട് കൊടുക്കുമായിരുന്നു. ഇപ്പോഴതുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു പതിവ് അങ്ങ് ചെയ്തിരുന്നു. ചെറിയ സഭാ ശുശ്രൂഷ ജീവിതത്തിൽ ചേങ്കോട്ടോണത്തിന് ഏറ്റവും ഒരു അടുത്ത സുഹൃത്ത് എന്ന രീതിയിൽ ഫീൽ ചെയ്തിരുന്നു അത് ഓർക്കുന്നതായ അത് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് യുവജനങ്ങളുടെ പേരാണ്.
ക്രിസ്പിൻ ക്രിസ്റ്റഫർ. പിന്നെ ആ സ്ഥലം തന്നെ വിറ്റ് ജംഗ്ഷനടുത്തുള്ളൊരു പ്ലോട്ട് വാങ്ങിക്കാനുള്ളൊരു ഡിസിഷൻ അത് എൻ്റെ പേരിടൽ എടുത്തതാണ്. അന്നത്തെ പാസ്പോർട്ട് സോറി പ്രോപ്പർട്ടീസ് ബോർഡ് കൺവീനറായിരുന്ന ബാലരായച്ചൻ സാനന്ദൻ സാറുമായിട്ടാണ് പ്രോപ്പർട്ടീസ് ബോർഡ് മാനേജർ അന്ന് സാനന്ദൻ സാറ് മലയം സാനന്ദൻ സാറ് വന്ന് ഒരു സ്പെഷ്യൽ യോഗം കൂടി അന്ന് എടുത്ത തീരുമാനം എല്ലാ ആളുകളെയും അവിടെ ത്രിസഭ യോഗം കോൺസ്റ്റിറ്റ്യൂഷനായിട്ടല്ല എല്ലാവർക്കും താല്പര്യമുള്ളവർക്കൊക്കെ ഇരിക്കാം പൊതുയോഗമായിട്ട് ആണ് അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പോൾ എല്ലാവരും അഭിപ്രായം ഒരു പുതിയ സ്ഥലത്ത് സ്ഥലം വാങ്ങി ഇത് വയ്ക്കുന്നതാകും നല്ലത്. ജനപങ്കാളിത്തം കൂടുതലായി അനുഭവിച്ച കാലഘട്ടമായിരുന്നു അത്. പല അവസരങ്ങളിലായി 46 കുടുംബങ്ങൾ കൂടി ഈ കാലഘട്ടത്തിൽ സഭയിൽ അംഗങ്ങളായി ചേർന്നു. 1974 ജൂലൈ 14 ചർച്ച കമ്മിറ്റിയിൽ പുതിയ സ്ഥലം വാങ്ങുവാനും പുതിയ പള്ളി പണിയുന്നതിനും തീരുമാനമെടുത്തു. തിരുമേനി പറഞ്ഞ് അത് അതിനൊരു തീരുമാനം ആവട്ടെ എന്ന് പറഞ്ഞു. പ്രോപ്പർട്ടീസ് ബോർഡിൽ നിന്ന് ആൾ വരാനായിട്ട് അവിടെ നാളയച്ച് വന്നത് മലയം പള്ളിയിലെ സാനന്ദ സാറും അത് കൺവീനർ എന്നിട്ട് യോഗ എഞ്ചിനീയർ എൻ്റെ കാറിൽ പിന്നെ മലയം പള്ളിയിലൊരു ഡീക്കൻ്റെ ഒരു മകളുടെ ഒരു വിവാഹ കാര്യത്തിന് വേണ്ടിയിട്ട് ആ ഡീക്കനും പിന്നെ എൻ്റെ ചേട്ടനും കൂടെ ഈ കാറിലുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ കഴിക്കൂട്ടത്ത് റോമൻ സാറിൻ്റെ ബന്ധമാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് കാറിലിരുന്നുകൊണ്ട് കാണിച്ചു കൊടുത്ത് ഈ സ്ഥലം വിൽക്കാനായിട്ടൊക്കെയാണ് റോമൻ സാറ് ഇത് പള്ളിക്കായാൽ കൊള്ളാം എന്ന് കാറിലിരുന്നവർ പറഞ്ഞു. പ്രസംഗിച്ചത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അന്ന് ബാലരാജനാണ് ആരാധനയ്ക്ക് പ്രസംഗിച്ചത്. അദ്ദേഹം പറഞ്ഞു എൻ്റെ പപ്പ കൊടുത്തത് ഇവരുടെ കൊച്ചപ്പൻ്റെ മോനാണ് അച്ഛൻ. അച്ഛൻ പറഞ്ഞു എൻ്റെ പപ്പയാണ് 25 സെൻറ്റ് സ്ഥലം കൊടുത്തത്. അവിടെ പള്ളി വയ്ക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഇവിടെ ഓരോരുത്തരെയും അടുത്തടുത്ത് പള്ളി വയ്ക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ 3 സ്ഥലമല്ലേ കണ്ടത്. ഞങ്ങൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് 4th സ്ഥലം കണ്ടിരിക്കുന്നു. അവിടെ പള്ളി വെച്ചാൽ കൊള്ളാം എന്ന് പരസ്യമായിട്ട് പ്രസംഗത്തിൽ പറഞ്ഞു അച്ഛൻ പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ അന്നിരുന്ന കമ്മിറ്റി അംഗങ്ങളായ പിന്നെ ജനറൽ സെക്രട്ടറി അദ്ദേഹം പിന്നെ ക്രിസ്മൻ്റെ പപ്പ എല്ലാവരും കൂടെ ഉടനെ തന്നെ ആരാധന തീർന്ന ഉടനെ തന്നെ റോണിസ് സാറിൻ്റെ വീട്ടിൽ പോയി. റോണിസ് സാറ് പറഞ്ഞ് പള്ളിക്കാണെങ്കിൽ 10,000 രൂപയ്ക്കുള്ളത് ഞാൻ 7,000 7,500 എന്നെ തരാമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ പോയി അന്ന് ഞാൻ അഡ്വാൻസ് കൊടുത്ത് വാങ്ങിച്ചു. അതിനൊരു ഭയങ്കര കാരണമായിട്ടിരുന്നത് ഈ പപ്പയും ക്രിസ്പനും ഒക്കെ തന്നെയാണ്. കാരണം എതിർത്തപ്പം ഇത് ഒപ്പൊക്കെ ശേഖരിച്ച് രാഖി രാമാന ഓടി മകളെ അറിയിച്ച് ഈ 3 സ്ഥലത്തിന് തർക്കമായി. 4th സ്ഥലം കണ്ടിരിക്കുന്നു എന്ന് അവർ പറഞ്ഞത് വന്ന വഴിക്ക് കണ്ടതും എല്ലാം ഒരു നിമിത്തവും ദൈവം നിശ്ചയവും തന്നെ. അപ്പോൾ എൻ്റെ പപ്പ അപ്പനും ഇവിടെ ഈ അണ്ണൻ്റെ പപ്പ അവരുടെ പപ്പ ഇവരെല്ലാമാണ് ഈ പള്ളിയുടെ ആരംഭം. അപ്പോൾ അവർ ക്രിസ്തുവിൻ്റെ പപ്പയോട് പറഞ്ഞ് പിള്ളേ ചാങ്കോട്ടണമെന്നാണ് പള്ളിയുടെ എഴുത്തുകുത്ത്. ഇപ്പം ദൈവം അത് നിവർത്തിച്ചിരിക്കുന്നു. പണ്ട് ആദ്യം എഴുതിയത് ചാങ്കോട്ടണമാണ് ആശ്രമമാണെങ്കിലും. അപ്പം അതിന്ന് നിറവേറ്റിയിരിക്കുന്നു ഈ സ്ഥലം തന്നെ എന്ന് പറഞ്ഞ് എല്ലാവരും അഭിനന്ദിച്ച് അങ്ങനെ ദൈവത്തിൻ്റെ ഉദ്ദേശപ്രകാരം കിട്ടിയ ഒരു സ്ഥലമാണ്. കഴക്കൂട്ടം CSI സഭാംഗമായ റോബിൻസണിൽ നിന്നുമാണ് സ്ഥലം വാങ്ങിയത്. ഉണ്ടായിരുന്ന വിലയേക്കാൾ വളരെയധികം വില കുറച്ച് റോബിൻസ് സാറ് ചേങ്കോട്ടണം CSI പള്ളി ഇവിടെ വരികയാണെങ്കിൽ എൻ്റെ വസ്തു തരുന്നതിന് സന്തോഷമാണ്. അത് വളരെ വില കുറച്ച് കൊടുക്കുകയും ചെയ്തു. 10,000 രൂപയ്ക്ക് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ 7,500 രൂപ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കൊടുത്തില്ല എന്ന് പറഞ്ഞോളാം. തന്നെ ദർശന അപ്പൂപ്പായി ശരി 7,500 രൂപയ്ക്ക് ഞങ്ങൾ തരണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പൂപ്പൻ്റെ പൊതി എടുത്ത് 100 രൂപ എടുത്ത് അങ്ങാറ് കൊടുക്കുകയും ചെയ്ത് ബാക്കി പറഞ്ഞു. പിന്നെ പറഞ്ഞു ഞങ്ങളിങ്ങനെ സാമ്യാർ മഠത്തുള്ള വസ്തു ഞങ്ങളിനി വിറ്റ് അതിന് ശേഷം നിങ്ങൾക്ക് രൂപ തരാം പ്രമാണം ചെയ്യുമെന്ന് പറഞ്ഞു. ഈ പറഞ്ഞതിൽ വേറെ വ്യത്യാസങ്ങളൊന്നും ഞാനിപ്പോൾ കാണുന്നില്ല. ഇപ്പോൾ ചർച്ച് കമ്മിറ്റി പണി തുടങ്ങിയെങ്കിലും എതിർത്തു, അത് അവർ എന്നെ സമ്മതിക്കുകയാണ്. സെക്രട്ടറി ആയിരുന്ന ബോസ് ടീക്കർ എന്നെ പറയുകയാണ് എതിർത്തു, തടസ്സമുണ്ടായി, പണി നിർത്തി വെച്ചു. പിന്നെ ഇതിൽ ജസ്റ്റിസ് ടീക്കർ മുമ്പിൽ നിന്ന് പ്രവർത്തി അതിൻ്റെ ചർച്ച് കമ്മിറ്റി ചുമതലപ്പെടുത്തി അദ്ദേഹത്തിനെ കൊണ്ടാണ് വസ്തു വാങ്ങിപ്പിച്ചത്. കമ്മിറ്റി അനുവദിക്കാതെ അങ്ങനെ പറ്റില്ല. അതെല്ലാം ഇതിലിപ്പോൾ വേറെ വളരെ നല്ല കാര്യം. 1975 ഇത് ചേങ്കോട്ടുകോണം ദേവാലയം. 1975 ഒക്ടോബർ 5 റൈറ്റ് റവറൻ ഡോക്ടർ ഐ യേശുദാസൻ തിരുമേനി പുതിയ ദൈവാലയത്തിന് തറക്കല്ലിട്ടു. ജോൺ ബ്രൂസ് സുവിശേഷകരുടെ കാലഘട്ടമായിരുന്നു 1977 മുതൽ 1978 വരെ. ചേങ്കോട്ടുകോണം പള്ളിയിൽ ഇരുന്ന കാലയളവ് അവിടെ ഇരുന്നത് 1977-78 കാലയളവിലാണ്. ഇന്ന് കമ്മിറ്റിയിൽ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ ഓർമ്മയുണ്ടോ? കമ്മിറ്റിയിൽ കൂടെ ഉണ്ടായിരുന്നത് അന്ന് സെക്രട്ടറി ആയിരുന്നത് ബോസ് സാറാണ്. പിന്നെ നോട്ട്സ് കപ്പ്യാരായിരുന്നു. സ്റ്റാൻലി ഡീക്കറായിരുന്നു.
പിന്നെ ഗർഷോൺ ഡീക്കറായിരുന്നു, പിന്നെ ബാലരാജ് അന്ന് അക്കൗണ്ടന്റ് ആയിരുന്നു, ജോൺസൺ ഡീക്കർ, ജോൺസൺ ഡീക്കർ അന്ന് കോർപ്പറേഷനിൽ ജോലി ഉണ്ടായിരുന്ന ഒരു ജോൺസൺ ഡീക്കർ ഉണ്ട്. ആ കാലഘട്ടത്തിൽ ജനങ്ങളുടെ ജീവിത രീതി, അവരുടെ തൊഴിൽ, പ്രദേശത്തിൻ്റെ അന്തരീക്ഷം, ആ കാലഘട്ടത്തിൽ അവിടെ ഉദ്യോഗമുള്ളവർ വളരെ കുറവായിരുന്നു, കൂടുതലും കൃഷിക്കാരായിരുന്നു. കൃഷികൾ ചെയ്ത് അതുകൊണ്ടുള്ള ജീവിത രീതിയാണ് അന്ന് നടത്തിയിരുന്നത് അവിടെ. അന്ന് മലക്കറികളൊക്കെ ഇഷ്ടംപോലെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അവരതൊക്കെ വിറ്റ് കിട്ടുന്ന കാശുകൾ മുതലേ പല വിധത്തിലുള്ള കൃഷികൾ അന്ന് ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് അവർ അവിടെ ജീവിച്ചത്. പിന്നെ ബോസാറിന് മാത്രമാണ് പ്രസ് ഉണ്ടായത്, പ്രസ് അല്ലാതെ. പിന്നെ ജോൺസ് സാറ് കോർപ്പറേഷനിൽ ജോലി ഉണ്ടായിരുന്നു. അന്ന് ജോലി ഉണ്ടായിരുന്നവർ വളരെ കുറവാണ്. സഭയുടെ അന്നത്തെ ഒരു അന്തരീക്ഷം എങ്ങനെ? അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ, അവിടെ അന്ന് ഞാൻ ജോലി ചെയ്യുന്ന കാലഘട്ടത്ത് ആത്മീയമായിരിക്കുന്ന ഒരു വലിയ അനുഗ്രഹമായിരുന്നു. ആരാധനകൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവസാനിക്കുന്നതുവരെ വളരെ നല്ല രീതിയിൽ ആളുകളുടെ ഒരു സഹകരണം ഉണ്ടായിരുന്നു, പാർട്ടിസിപ്പേഷനുണ്ട്. അപ്പോൾ അവർ ആരാധന ആരംഭിക്കുന്നത് മുതൽ തന്നെ അവർ ആത്മീയ അന്തരീക്ഷത്തോടുകൂടെ ആരംഭിക്കും. പാട്ടുകൾ പാടുന്നതിൽ, നമ്മളെ ദൈവവചനം കേൾക്കുന്നതിന്, അതിനൊക്കെ അന്ന് വളരെ താല്പര്യം കാണിച്ചിരുന്ന ആളുകളാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധനയായിട്ടാണ് ആ സമയങ്ങൾ നടക്കുന്നത്. അതുപോലെ തന്നെ വീടുകളിൽ ഉള്ള പ്രാർത്ഥനകളിൽ വളരെ ശുഷ്കാന്തി അവർക്കുണ്ടായിരുന്നു. ഒരു നല്ല ആത്മീയ അന്തരീക്ഷത്തിലാണ് അന്ന് ആ പ്രദേശത്തൊക്കെയുള്ള ജീവിതവും പ്രവർത്തനവുമൊക്കെ നടന്നിരുന്നത്. അച്ഛൻ്റെ പീരീഡിൽ നടന്ന വികസന കാര്യങ്ങൾ ഓർക്കുന്നുണ്ടോ? വികസന കാര്യങ്ങളെന്ന് പറഞ്ഞത്, നമ്മുടെ പഴയ പള്ളി ഇരുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ ആരാധന ആ സമയത്ത് നടന്നത്. പനയക്കോണം, പനയക്കോണം. അപ്പോൾ അത് അവിടെ ആരാധന നടക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഒരു പുതിയ സ്ഥലത്തേക്ക് നീങ്ങണമെന്നുള്ള രീതിയിൽ, ഞാൻ അവിടെ വരുന്നതിന് മുമ്പായി തന്നെ ഇപ്പോൾ ഇരിക്കുന്ന പള്ളിയുടെ സ്ഥലമൊക്കെ വാങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അവിടെ ബേസ്മെൻ്റ് മുതൽ ലെൻ്റൽ മട്ടം വരെയുള്ള പണികൾ ആ വികസന പ്രവർത്തനത്തിൽ ചെയ്യാനായിട്ട് എനിക്കും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും പണികൾ അവിടെ ചെയ്തിട്ടാണ് ഞാൻ അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയിട്ട് പോകുന്നത്. സഭയുടെ പ്രവർത്തനങ്ങളിൽ പൊതുസമൂഹത്തിന്, അതായത് സഭയ്ക്ക് പുറത്തുള്ള ആളുകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ സഭയിലെ ജനങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകമായ കരുതലിൻ്റെ അനുഭവത്തിൽ എന്തെങ്കിലും ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു? അതായത് പൂവർ ഫണ്ടിൻ്റെ പ്രവർത്തനമോ ചികിത്സാ സഹായങ്ങളോ? പൂവർ ഫണ്ടും ചികിത്സാ സഹായങ്ങളും ഒക്കെ ആ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് വളരെ ചെറിയ തോതിലാണ്, ഇന്നത്തെ പോലെ വലിയ തുകകളൊന്നും കിട്ടുകയില്ല. അപ്പോൾ ചെറിയ തുകകൾ ഉപയോഗിച്ചിരുന്നാലും സാധുക്കളെയൊക്കെ കാണുന്നതിന് ചികിത്സ ചെയ്യുന്നതിനൊക്കെയുള്ള സഹായങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു. അവിടെ ശുശ്രൂഷ ചെയ്ത ഒരു വർഷം ഏറ്റവും മനസ്സുകൊണ്ട് ഒരു സുഹൃത്തെന്ന നിലയിൽ അംഗീകരിച്ചിരുന്ന ഒരു വ്യക്തി ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. അത് കമ്മിറ്റിയിലുണ്ടായിരുന്നതിൽ ജോൺസൺ സാർ തന്നെ, കോർപ്പറേഷനിൽ. അത് നല്ല ഒരു മനുഷ്യനാണ്. പിന്നെ കമ്മിറ്റിയിൽ ഇല്ലാതിരുന്നതിൽ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ സ്നേഹിച്ച കുടുംബങ്ങളാണ്. 1980 ഓഗസ്റ്റ് മാസം 10-ാം തീയതി കൊർന്നലിയൂസ് സുവിശേഷകരുടെ കാലഘട്ടത്തിലാണ് പുതിയ ദൈവാലയത്തിന്റെ പ്രതിഷ്ഠാകർമ്മം നടന്നത്. ദൈവാലയത്തിന് തറക്കല്ലിട്ട ബിഷപ്പ് അഭിവന്ദ്യ യേശുദാസൻ തിരുമേനി തന്നെയാണ് പുതിയ ദൈവാലയത്തിന്റെ പ്രതിഷ്ഠയും നടത്തിയത്. 1983 ദൈവാലയത്തിലെ ആദ്യത്തെ പട്ടക്കാരനായി റവറന്റ് ജി കുഞ്ഞപ്പിയച്ചൻ 1983 ജൂൺ 1 ചുമതലയേറ്റു. ആദ്യം മരുതൂർ സർക്കിളിന്റെ കീഴിലായിരുന്ന സഭ
ശമുവേലച്ചൻ കഴക്കൂട്ടമിടവകയിൽ ശുശ്രൂഷകനായിരുന്ന കാലത്ത് കഴക്കൂട്ടം പാസ്റ്ററേറ്റിന്റെ കീഴിലായി. 1985 ജൂൺ 9 മരുത്തൂർ ഡിസ്ട്രിക്ട് വിഭജിച്ചപ്പോൾ കഴക്കൂട്ടം ഡിസ്ട്രിക്ട് രൂപം കൊള്ളുകയും സഭ കഴക്കൂട്ടം ഡിസ്ട്രിക്റ്റിന്റെ കീഴിലാവുകയും ചെയ്തു. കഴക്കൂട്ടം ഡിസ്ട്രിക്റ്റിന്റെ ആദ്യ ചെയർമാൻ ഈ സഭയിലെ ശുശ്രൂഷകനായിരുന്ന കുഞ്ഞപ്പിയച്ചനായിരുന്നു. സഭയിലെ ശുശ്രൂഷകനായിരിക്കുമ്പോൾ തന്നെ 1986 മെയ് 15 അദ്ദേഹം കർത്താവിൽ നിദ്ര പ്രാപിച്ചു. 1986 ജൂൺ 14 മുതൽ JS വിൽഫ്രഡ് സുവിശേഷകരും 1987 ജൂലൈ 5 മുതൽ 1988 ഏപ്രിൽ 30 വരെ MN പോൾരാജ് സുവിശേഷകരും ദൈവാലയത്തിലെ ശുശ്രൂഷകരായി പ്രവർത്തിച്ചിരുന്നു. ഇവരുടെ സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ സഭയുടെയും വിവിധ സംഘടനകളുടെയും വളർച്ചയ്ക്ക് ഏറെ സഹായകരമായിരുന്നു. 1988 മെയ് 1 മുതൽ റവറൻഡ് ജെ ലോറൻസ് MABD സഭാ ശുശ്രൂഷകനായി നിയമിതനായി. 1990 ഫെബ്രുവരി 11 തിരുസഭായോഗം പള്ളിയിൽ പുതിയ ബെഞ്ച് പണിയുന്നതിനു വേണ്ടി ഡോക്ടർ HM സാം സാനന്ദരാജ് കൺവീനറായി ഒരു കമ്മിറ്റിയും രൂപീകരിച്ചു. ഏതാണ്ട് 7 മാസം കൊണ്ട് ബെഞ്ച് പണി പൂർത്തിയായി. 1990 ജൂലൈ 10 മുതൽ സഭയിൽ സ്ഥിരമായി മൈക്ക് സെറ്റ് ഉപയോഗിച്ചു വരുന്നു. ഇതും സഭാജനങ്ങളുടെ സംഭാവന തന്നെയാണ്. ഡി ദാസയ്യനായിരുന്നു ആദ്യം മൈക്ക് ഓപ്പറേറ്ററായി പ്രവർത്തിച്ചത്. ഇത് മിഷൻ വീട്. 1984 ജൂൺ 24 കൂടിയ തിരുസഭായോഗത്തിൽ പള്ളിയോടനുബന്ധിച്ച് ഒരു മിഷൻ വീട് പണിയുന്ന കാര്യം തീരുമാനിച്ചു. 1985 മാർച്ച് 21 മരുത്തൂർ ഡിസ്ട്രിക്ട് ചെയർമാനായിരുന്ന റവറൻഡ് ഫിലിപ്പ് ഡേവിഡ് അച്ചൻ പള്ളി കെട്ടിടത്തിന് പിന്നിൽ മിഷൻ വീടിന് തറക്കല്ലിട്ടു. 1987 ജനുവരി 25 ചർച്ച് കമ്മിറ്റി തീരുമാനപ്രകാരം മിഷൻ വീടിന് സമീപം ഒരു കിണർ നിർമ്മിച്ചു. 1988 മെയ് 12 അഭിവന്ദ്യ ബിഷപ്പ് യേശുദാസൻ തിരുമേനി മിഷൻ വീടിന്റെ പ്രതിഷ്ഠ നിർവഹിച്ചു. റവറൻഡ് ലോറൻസ് അച്ഛനും കുടുംബാംഗവുമാണ് മിഷൻ വീട്ടിലെ ആദ്യ താമസക്കാർ. 1991 ഏപ്രിൽ 30 ലോറൻസ് അച്ഛൻ ഉപരിപഠനത്തിനായി വിദേശത്തേക്ക് പോയി. 1991 സുവർണ ജൂബിലി ആഘോഷം. 1991 മെയ് 1 മുതൽ റവറൻഡ് SRJ ജയകുമാർ MABD സഭാ ശുശ്രൂഷകനായി ചുമതലയേറ്റു. 1991 ഫെബ്രുവരി 10 കൂടിയ തിരുസഭായോഗത്തിൽ വച്ച് സഭയുടെ 50ാം വാർഷികം സുവർണ ജൂബിലി ആഘോഷമായി വിപുലമായി ആഘോഷിക്കുവാനും തീരുമാനിച്ചു. 28 അംഗങ്ങളുടെ ഒരു ആഘോഷ കമ്മിറ്റി രൂപീകരിക്കുകയും ചർച്ച് സെക്രട്ടറിയായിരുന്ന ഡി ബോസ് ജനറൽ കൺവീനറായി പ്രവർത്തിക്കുകയും ചെയ്തു. ഉദ്ഘാടനം മഹായിടവക ഉപാധ്യക്ഷനായിരുന്ന റവറൻഡ് ഡോക്ടർ JW ഗ്ലാഡ്സ്റ്റൺ നിർവഹിച്ചു. 1991 ഓഗസ്റ്റ് 4 മുതൽ 11ാം തീയതി വരെ വിവിധ പരിപാടികളോടെയാണ് ജൂബിലി ആഘോഷം നടന്നത്. 1991 ഓഗസ്റ്റ് 11 സഭാദിനമായി ആചരിക്കുകയും റൈറ്റ് റവറൻഡ് ഡോക്ടർ ഐ യേശുദാസൻ തിരുമേനി ആരാധനയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. സ്നേഹവിരുന്നിന് ശേഷം വൈകുന്നേരം നടന്ന സ്തോത്ര ഘോഷയാത്ര ശ്രദ്ധേയമായിരുന്നു. തുടർന്ന് നടന്ന സമാപന സമ്മേളനത്തിൽ റൈറ്റ് റവറൻഡ് ഡോക്ടർ സാമുവൽ അമൃതം തിരുമേനി അധ്യക്ഷത വഹിച്ചു. സുവർണ ജൂബിലിയോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ച സഭാചരിത്രത്തിന്റെ പകർപ്പ് അഭിവന്ദ്യ സാമുവൽ അമൃതം തിരുമേനി ബഹുമാനപ്പെട്ട മന്ത്രി രഘുചന്ദ്രബാലന് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു. സഭയുടെ ആരംഭം മുതൽ 50 വർഷം വരെയുള്ള ചരിത്രമാണ് ലഘുഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചത്. ഡോക്ടർ സാം സാനന്ദരാജ് ചീഫ് എഡിറ്ററും സഭാ ശുശ്രൂഷകൻ SR ജയകുമാർ, ചർച്ച് സെക്രട്ടറി ഡി ബോസ്, ഡി ദാസയ്യൻ, ഡി സ്റ്റുവർട്ട്, എൻ സൈമൺ, ജെ ജയകുമാർ എന്നിവരടങ്ങുന്ന എഡിറ്റോറിയൽ കമ്മിറ്റിയായിരുന്നു സഭാ ചരിത്രം തയ്യാറാക്കിയത്. ചർച്ച് കൊയറിന്റെ ജൂബിലി ഗാനാലാപനത്തിന് ശേഷം ഉന്നത വിജയങ്ങൾ നേടിയവരെ അനുമോദിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. മിശിഹ ചരിത്രം എന്ന ചലച്ചിത്ര പ്രദർശനത്തോടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചു. 1993 മെയ് 1 മുതൽ റവറൻഡ് SRJ ജയകുമാർ അച്ഛന്റെ നേതൃത്വത്തിൽ പള്ളിക്ക് ചുറ്റുമതിൽ പണി ആരംഭിക്കുകയും പ്രസ്തുത വർഷം ഡിസംബറിൽ നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു. 1993 ജൂൺ 27 തിരുസഭായോഗ തീരുമാനപ്രകാരം പള്ളിയുടെ മുൻവശത്ത്
ഒരു ഗേറ്റ് സ്ഥാപിക്കുവാൻ തീരുമാനിച്ചു. സുവർണ ജൂബിലി ആഘോഷം, ചുറ്റുമതിൽ നിർമ്മാണം, സാധുജന പരിപാലനം, സഭയുടെ ആത്മീയ വളർച്ച എന്നിവയിൽ മുഖ്യ പങ്ക് വഹിച്ചിരുന്ന അദ്ദേഹത്തിന്റെ സേവനം വളരെ ശ്രദ്ധേയമായിരുന്നു. 1994 മെയ് 1st റവറന്റ് ജ്യോതി ഐസക് സഭാ ശുശ്രൂഷകനായി ചുമതലയേറ്റു. 1994 സെപ്റ്റംബർ 4th ഞായറാഴ്ച വിശുദ്ധ ആരാധനയോടനുബന്ധിച്ച് ദക്ഷിണ കേരള മഹായിടവക ബിഷപ്പ് റൈറ്റ് റവറന്റ് ഡോക്ടർ സാമുവൽ അമൃതം തിരുമേനി സഭയുടെ പിൻഭാഗം നീട്ടുന്നതിനുള്ള തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു. 1994 ഓഗസ്റ്റ് 28 കമ്മിറ്റി തീരുമാന പ്രകാരം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേകം ടോയ്ലറ്റുകൾ നിർമ്മിക്കുവാനിടയായി. പരിസ്ഥിതി സംരക്ഷണം, ഗാനപരിശീലനം എന്നിവയ്ക്ക് ഏറെ പ്രാധാന്യം നൽകിയ റവറന്റ് ജ്യോതി ഐസക്കച്ചന്റെ ശുശ്രൂഷ 1996 ഏപ്രിൽ 30 വരെയായിരുന്നു. 1996 മെയ് 1 റവറന്റ് എസ് സത്യൻ സഭാ ശുശ്രൂഷകനായി നിയമിതനായി. 1994 ശേഷം 1998 57th സഭാദിനാഘോഷം ഓഗസ്റ്റ് 23 നടത്തപ്പെട്ടത്. അഭിവന്യ ബിഷപ്പ് റൈറ്റ് റവറന്റ് ഡോക്ടർ ജെ ഡബ്ല്യു ഗ്ലാഡ്സ്റ്റൺ തിരുമേനി മുഖ്യാതിഥിയായിരുന്നു. വിതുര ഡിസ്ട്രിക്ട് ചെയർമാനായി നിയമിതനായതിനെ തുടർന്ന് റവറന്റ് എസ് സത്യനച്ചന്റെ ശുശ്രൂഷ 1999 ഏപ്രിൽ 30 വരെയാണ് സഭയ്ക്ക് ലഭിച്ചത്. 1999 മെയ് 1 റവറന്റ് എസ് റോബിൻസൺ സഭാ ശുശ്രൂഷകനായി നിയമിതനായി. 2001 ജൂൺ 3 കൂടിയ തിരുസഭായോഗത്തിൽ വച്ച് പള്ളിയുടെ പുറകുവശം നീട്ടുന്നതിനും പിൻമുറി സെല്ലാറായി നിർമ്മിക്കുന്നതിനുമുള്ള പണികൾ നിർവഹിക്കുന്നതിന് ചർച്ച് കമ്മിറ്റി ഉൾപ്പെട്ട ബിൽഡിംഗ് കമ്മിറ്റിക്ക് രൂപം നൽകുകയും ചെയ്തു. കൺവീനറായി ഡി ബോസിനെയും അക്കൗണ്ടന്റായി ബാലരാജ് വിജോഭവനെയും ചുമതലപ്പെടുത്തി. 2001 ഓഗസ്റ്റ് 12 നടന്ന സഭയുടെ 60th സഭാദിനാഘോഷത്തിൽ റൈറ്റ് റവറന്റ് ഡോക്ടർ ജെ ഡബ്ല്യു ഗ്ലാഡ്സ്റ്റൺ തിരുമേനി വിശിഷ്ടാതിഥിയായിരുന്നു. സഭയിലേറെക്കാലമായി ഡീഖനായും മറ്റ് വിവിധ മേഖലകളിലും സേവനമർപ്പിച്ചിരുന്ന ശ്രീ ഗർഷോൻ ഡീഖരെ പൊന്നാടയണിയിച്ച് ആദരിക്കുകയും ചെയ്തു. 2002 ജനുവരി 1 റവറന്റ് പി സി ജേക്കബ് സഭാ ശുശ്രൂഷകനായി ചുമതലയേറ്റു. 2002 ഒക്ടോബർ 1 താൽക്കാലികമായി റവറന്റ് ജോൺ വിൻസ്ലോ അച്ഛനാണ് തുടർന്ന് ശുശ്രൂഷ അർപ്പിച്ചത്. കണ്ണമ്മൂല വൈദിക സെമിനാരിയിലെ ഗവേഷക വിദ്യാർത്ഥിയായിരുന്ന അദ്ദേഹത്തിന്റെ ശുശ്രൂഷ സഭയുടെ ആത്മീയ വളർച്ചയ്ക്ക് അനുഗ്രഹമായിരുന്നു. 2003 മെയ് 1 സഭാ ശുശ്രൂഷകനായി റവറന്റ് എൻ ബി ഗ്ലാഡ്സ്റ്റൺ റോബർട്ട് ചുമതലയേറ്റു. 2003 ഓഗസ്റ്റ് 1 സഭാ ശുശ്രൂഷകനായി റവറന്റ് ജി ശ്യാമുവിൽ ചുമതലയേറ്റു. 3-phase കണക്ഷന് വേണ്ടിയുള്ള ഇലക്ട്രിക്കൽ പണികൾ ചെയ്തതും അൾത്താരയിൽ സീനറി ഗ്ലാസ് ഫിറ്റ് ചെയ്തതും 2003-2004 കാലഘട്ടത്തിലായിരുന്നു. നഷ്ടമായിരുന്ന SIUC സംവരണം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 2004 മഹായിടവക നേതൃത്വം നൽകിയ സമരങ്ങളിൽ എല്ലാ സഭാജനങ്ങളും പങ്കെടുത്തിരുന്നു. 2004 ഓഗസ്റ്റ് 15 വിശുദ്ധ ആരാധനയോടനുബന്ധിച്ച് 63rd സഭാദിനം ആഘോഷിച്ചു. മുൻ ചർച്ച് സെക്രട്ടറിയും ദീർഘകാലം സഭയിൽ വിവിധ തലങ്ങളിൽ നേതൃത്വം നൽകുകയും ചെയ്ത എൽ ജസ്റ്റിസ് ഡീഖരെ അന്നേ ദിവസം പൊന്നാടയണിയിച്ച് ആദരിച്ചു. 2005 മെയ് 1 കൂടിയ തിരുസഭായോഗത്തിൽ വച്ച് സഭയിൽ പുതിയ പുൽപുറ്റ് നിർമ്മിക്കുവാൻ തീരുമാനിച്ചു. പുൽപുറ്റ് നിർമ്മാണത്തോടനുബന്ധിച്ച് ഒരു വലിയ മേശ, അധ്യക്ഷ കസേര, ഓർഗൻ സ്റ്റാൻഡ് എന്നിവയും നിർമ്മിക്കുകയുണ്ടായി. ഡി റോബി ഈ കമ്മിറ്റിയുടെ കൺവീനറായും പ്രവർത്തിച്ചു. 64th സഭാദിനമായ 2005 ഓഗസ്റ്റ് 14 പുൽപുറ്റിന്റെ പ്രതിഷ്ഠാകർമ്മം റവറന്റ് ഡോക്ടർ ജി റോബിൻസൺ നിർവഹിച്ചു. 2006 മാർച്ച് 5 കൂടിയ തിരുസഭായോഗ തീരുമാന പ്രകാരം സഭയുടെ സ്ഥല പരിമിതി മൂലം പള്ളി വലുതാക്കണമെന്നും ഗോപുരം നിർമ്മിക്കണമെന്നും തീരുമാനിച്ച് ഒരു ബിൽഡിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. കൺവീനറായി ബാലരാജ് വിജോഭവനും അക്കൗണ്ടന്റായി എൻ സൈമണും ചുമതലയേറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. 2006 ഡിസംബർ 24 അഭിവന്ദ്യ ബിഷപ്പ് ഗ്ലാഡ്സ്റ്റൺ തിരുമേനി ഗോപുര നിർമ്മാണത്തിന് തറക്കല്ലിടുകയും ചെയ്തു. 2008 മെയ് 1 റവറന്റ് വൈ നടരാജൻ സഭാ ശുശ്രൂഷകനായി സ്ഥാനമേറ്റു. 2008 ഓഗസ്റ്റ് 10
67-ാം സഭാദിനവും ആഘോഷിച്ചു. ബി ഡി പ്രൊബേഷണറായി തിരഞ്ഞെടുത്ത് മൂലക്കോണമിടവകയിൽ അസോസിയേറ്റ് വർക്കറായി ശുശ്രൂഷ ചെയ്തിരുന്ന നമ്മുടെ സഭാംഗമായ സുനിൽകുമാർ SSനെ സഭയായി അനുമോദിച്ചു. ദീർഘകാലമായി കപ്പ്യാരായി സേവനമനുഷ്ഠിച്ചിരുന്ന ജി നോഴ്സ് 2008 സെപ്റ്റംബർ 16-ാം തീയതി കർത്താവിൽ നിദ്ര പ്രാപിച്ചു. തുടർന്ന് അദ്ദേഹത്തിന്റെ മകൻ എൻ വിക്ടർ രാജ് കപ്പ്യാരായി സേവനം ചെയ്തു വന്നു. ഇടവക ശുശ്രൂഷകനായ വൈ നടരാജനച്ചൻ 5 വർഷം വീതം തുടർച്ചയായി 5 സഭകളിൽ സേവനമനുഷ്ഠിച്ചതിന് മഹായിടവക അനുമോദിച്ചതിന്റെ ഭാഗമായി 2008 സെപ്റ്റംബർ 21-ൽ ആരാധനാ മധ്യേ പൊന്നാടയണിയിച്ച് അദ്ദേഹത്തെ ആദരിച്ചു. 2009 ദൈവാലയ പുനർനിർമ്മാണത്തിനും ഗോപുര നിർമ്മിതിക്കുമായി മുൻ ബിൽഡിംഗ് കമ്മിറ്റിയിൽ പുനർക്രമീകരണം നടത്തി. റോയി കോട്ടേജിൽ ഡി റോബി കൺവീനറായും SS ഭവനിൽ സ്റ്റാലിൻ ജോസ് അക്കൗണ്ടന്റായും കമ്മിറ്റി അംഗങ്ങളായി ചർച്ച് കമ്മിറ്റി അംഗങ്ങളെ കൂടാതെ ജെ ബിജു, ടി ഫ്രാൻസിസ്, സ്റ്റീഫൻ SS ഭവൻ, ഡി ദാസയ്യൻ എന്നിവരോടൊപ്പം എല്ലാ സംഘടനാ സെക്രട്ടറിമാരും ചേർന്ന് പ്രവർത്തനം ആരംഭിച്ചു. പ്രോപ്പർട്ടീസ് ബോർഡിൽ നിന്നുള്ള അനുവാദപ്രകാരം നിലവിലുണ്ടായിരുന്ന പള്ളിയെ പൊളിച്ചു മാറ്റുകയും ആ ദിവസങ്ങളിൽ തന്നെ ആരാധനയ്ക്ക് വേണ്ടി ഒരു താൽക്കാലിക ഷെഡ് പള്ളിയിലുള്ള വിശ്വാസികളുടെ ശ്രമദാനമായി ഉണ്ടാക്കുകയും അതിൽ ആരാധനകൾ തുറന്നുകൊണ്ട് ദുരിതഗതിയിൽ പള്ളിയുടെയും ഗോപുരത്തിന്റെയും പണികൾ നിർവഹിക്കുവാൻ ദൈവകൃപയാൽ സാധിച്ചു. ത്വരിതഗതിയിൽ പള്ളിയുടെയും ഗോപുരത്തിന്റെയും പണികൾ നിർവഹിക്കുകയും 2010 മാർച്ച് 16-ന് പള്ളിയുടെ മേൽക്കൂര വാർക്കുകയും ചെയ്തു. ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ സഭയിലെ പുനർനിർമ്മാണ കാലഘട്ടം ചർച്ച് കമ്മിറ്റിയോട് ചേർന്ന് ചർച്ച് സെക്രട്ടറിയായി പ്രവർത്തിപ്പാൻ ദൈവം എനിക്കൊരു അവസരം നൽകിയതിനോടത്ത് ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു. വിശ്വാസികളുടെ പ്രാർത്ഥനയും ശ്രമദാനവും സാമ്പത്തിക സഹായവും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കരുത്തേകി. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ചിലത് സ്പോൺസറായി നിർവഹിച്ചതും ശ്രമദാനങ്ങൾ ചെയ്തതും സാധനങ്ങളും തുകകളും സംഭാവനകളായി നൽകിയതും സഭാജനങ്ങൾ തന്നെയായിരുന്നു. 69-ാമത് സഭാദിനാഘോഷം 2010 ഓഗസ്റ്റ് 8-ന് നടത്തപ്പെട്ടു. മോസ്റ്റ് റെവറന്റ് ഡോക്ടർ JW ഗ്ലാസ്റ്റൺ തിരുമേനി മുഖ്യാതിഥിയായിരുന്നു. 2010 സെപ്റ്റംബർ 5-ലെ ചർച്ച് കമ്മിറ്റി തീരുമാനമനുസരിച്ച് മിഷൻ വീടിന്റെ മുകളിൽ ഒരു മുറി പണിതു. 2012 ഓഗസ്റ്റ് 19-ൽ 71-ാം സഭാദിനാഘോഷം നടത്തുകയുണ്ടായി. ഇതിൽ സഭയിലെ 33 വാർദ്ധക്യ മാതാപിതാക്കളെ സഭയായി ആദരിക്കുകയുണ്ടായി. പ്രസ്തുത ആരാധനയിൽ ബെൽ ടവർ പണിയുന്നതിനു വേണ്ടി തുടക്കം കുറിച്ച് തൂക്കുമണി സംഭാവനയായി നൽകിയ നോബിൾ രാജ്, ജോബിൻ ഭവൻ. ദൈവം നൽകിയ നന്മകളെ ഓർത്തുകൊണ്ട് ദൈവനാമത്തിൽ ഒരു തൂക്കുമണി ഞാൻ നൽകുവാനായിട്ട് തീരുമാനിച്ചു. പിതാവ് ജസ്റ്റിസ് ഡീക്കറുടെ ഓർമ്മയ്ക്കായി ദേവാലയ ഗോപുരം നിർമ്മിച്ച് സഭയ്ക്ക് സമർപ്പിച്ച ശ്രീ ക്രിസ്പിൻ ക്രിസ് ഹൗസ്. നമ്മുടെ മാതാപിതാക്കളുടെ കണ്ണുനീരോടുകൂടിയ പ്രാർത്ഥനയുടെയും കഠിന അധ്വാനത്തിൻ്റെയും ഫലമായിട്ട് ദൈവം ധാരാളമായിട്ട് തൻ്റെ മക്കളെ ദൈവം അനുഗ്രഹിച്ചു. ആ നന്മകളാണ് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ധാരാളം നന്മകൾ ദൈവത്തിൽ നിന്ന് ലഭിക്കുക, അങ്ങനെ നന്മകൾ ലഭിച്ചതിൻ്റെ ഭാഗമായിട്ട് ദൈവനാമ മഹത്വത്തിനായിട്ട് ധാരാളമായിട്ട് ഞങ്ങൾ പ്രവർത്തിച്ചു വയ്ക്കുകയും ചെയ്യുമായിരുന്നു. അത് ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരുന്നു. അങ്ങനെ ധാരാളമായിട്ട് ദൈവനാമത്തിന് വേണ്ടി ചെയ്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ നമ്മുടെ സഭയിലെ ചർച്ച് അന്നുണ്ടായിരുന്ന ചർച്ച് കമ്മിറ്റി വന്ന് എന്നോട് ടവർ ചെയ്യുന്നതിനെക്കുറിച്ചും ടവർ പിതാവിൻ്റെ പേരിൽ ചെയ്യുന്നതിനെക്കുറിച്ചും താല്പര്യം പ്രകടിപ്പിച്ചു. ഞാനത് പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ടവർ ചെയ്തത്. ഇപ്പോൾ ദൈവനാമത്തിന് നാം എത്രത്തോളം ചെയ്യുന്നു അത്രത്തോളം അനുഗ്രഹങ്ങൾ നമുക്ക് ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അത് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പള്ളി പണിയുവാൻ വേണ്ടി അശ്രാന്ത പരിശ്രമം ചെയ്ത ബഹുമാനപ്പെട്ട വൈ നടരാജൻ അച്ഛൻ എന്നിവരെ പൊന്നാടയണിയിച്ച് പ്രത്യേകമായി ആദരിക്കുകയുണ്ടായി. ചെങ്കോട്ടുകോണം CSI ഇടവകയുടെ എൻ്റെ പ്രവർത്തന കാലഘട്ടം 2008-2013 വർഷങ്ങളാണ്. 5 വർഷം ശുശ്രൂഷ പൂർത്തീകരിക്കുമ്പോൾ അഭിമാനത്തോടുകൂടെ ഓർക്കുന്ന ഒരു കാര്യം ഇന്ന് അമ്പരചുംബിയായി നിൽക്കുന്ന പരിശുദ്ധ ദൈവാലയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തന കാലയളവുകളാണ്. ദൈവത്തിൻ്റെ വലിയ കൃപ ദൈവാലയ പണിയന്മേൽ ഉണ്ടായിരുന്നു. വെല്ലുവിളികൾ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അഭിമുഖീകരിക്കേണ്ടി വരും എന്നത് എല്ലാവർക്കും അറിയാം.
എന്നാൽ ജനത്തിൻ്റെ ഒരുമിച്ചുള്ള പ്രവർത്തനവും ജനത്തിൻ്റെ ആത്മാർത്ഥമായ പ്രാർത്ഥനയും ഇത്രത്തോളം മനോഹരമായ ഒരു ആലയമായി ഇവിടെ നിലനിൽക്കുന്നതിൽ ദൈവം സഹായിച്ചു. ഈ ആലയത്തിനും ഈ ആഘോഷ പരിപാടികൾക്കും എല്ലാവിധ ആശംസകളും ഞാൻ അർപ്പിക്കുന്നു. കൂടാതെ ബിൽഡിംഗ് കമ്മിറ്റി കൺവീനർ റോയി കോട്ടേജിൽ ഡി റോബി, അക്കൗണ്ടന്റ് എസ് എസ് ഭവനിൽ സ്റ്റാൻലി ജോസ്, ചർച്ച് സെക്രട്ടറി കാരുണ്യയിൽ ടി വിൽഫ്രഡ് ഡീക്കർ, ബിൽഡിംഗ് കമ്മിറ്റി, ചർച്ച് കമ്മിറ്റി അംഗങ്ങൾ, സഭാജനങ്ങൾ എന്നിവരുടെ നിസ്വാർത്ഥ സേവനം സഭയുടെ പുനർനിർമ്മാണത്തിനും ഗോപുര പ്രതിഷ്ഠയ്ക്കും നിദാനമായിത്തീരുന്നു. വൈകുന്നേരം നടന്ന പൊതുസമ്മേളനത്തിൽ ബിഷപ്പ് റൈറ്റ് റവറൻഡ് എ ധർമ്മരാജ് റസാലം അധ്യക്ഷനായിരുന്നു. ചേങ്കോട്ടുകോണം സി എസ് ഇ സഭ പുറത്തിറക്കിയ കൃപ 2012 എന്ന സ്മരണിക പ്രകാശനം ചെയ്തു. ഈ സുവനീറിന്റെ ചീഫ് എഡിറ്ററായി പ്രവർത്തിച്ചത് ശ്രീ ബി ഷൈൻ ബോസ് ഡീഖറാണ്. ഈ അവസരത്തിൽ വിവിധ സംഗീത ഉപകരണങ്ങളിൽ ശാസ്ത്രീയമായി പരിശീലനം നൽകാൻ വേണ്ടിയുള്ള ലീസ്റ്റർ സ്കൂൾ ഓഫ് മ്യൂസിക് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. എല്ലാ ചൊവ്വാഴ്ചകളിലും വൈകുന്നേരം 6 മണി മുതൽ ക്ലാസുകൾ നടന്നുവരുന്നു. 5 വർഷം മികച്ച സേവനം കാഴ്ചവെച്ച നടരാജനച്ഛനും കുടുംബവും 2013 ഏപ്രിൽ 30 തീയതി രക്ഷാപുരി സി എസ് ഇ സഭയിലേക്ക് മാറിപ്പോയി.